അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാമോ എന്ന വിഷയം. ഇൻഷാല്ലാഹ്, അതിനെ കുറിച്ച് നമുക്ക് പറയുമ്പോ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ നിങ്ങളെ ഉമ്മയെ, നിങ്ങളുടെ ഒരു നിമിഷം നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ നിങ്ങളെ ഉമ്മയുടെ മുഖം കൊണ്ടുവരും. എല്ലാവരും എല്ലാവരും ഒരു നിമിഷം നിമിഷം നിങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ആ ഉമ്മയുടെ ആ പരിശുദ്ധമായ മുഖം നിങ്ങളെ മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരും. എല്ലാവരും ഇൻഷാല്ലാഹ് ഇന്നത്തെ മജ്ലിസ് തുടങ്ങുന്നത് തന്നെ നമ്മുടെ ഉമ്മാക്കും നമ്മുടെ ഉപ്പാക്കും ഒരു ഫാത്തിഹ ഓതിയിട്ടാവാം. കാരണം മുലപ്പാലിനെ കുളിച്ച് അമ്മിഞ്ഞ പാലിന്റെ ആ ഒരു മാധുര്യത്തെ കുറിച്ച് പറയുമ്പോ കുഞ്ഞുമക്കൾക്ക് അമ്മിഞ്ഞ പാല് കൊടുക്കുന്നതിന്റെ മഹത്വങ്ങൾ ഇന്നത്തെ പ്രിയപ്പെട്ട സമൂഹം അറിഞ്ഞിരിക്കണം. അത് എല്ലാവരും അത് പഠിച്ചിരിക്കണം. മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും മുഴുവനും പഠിച്ചിരിക്കേണ്ട വിഷയമാണ്. അപ്പൊ ഇൻഷാല്ലാഹ് ഇന്ന് നമ്മുടെ ഈ വിഷയം തുടങ്ങുമ്പോ പാലിനെ കുറിച്ച് അമ്മിഞ്ഞ പാല് എന്ന് പറയുമ്പോ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് എന്താ? നമ്മുടെ ഉമ്മയാണ് അല്ലേ? ആ പാലല്ലല്ലോ നമുക്ക് ഓർമ്മ വരുന്നത്, ഉമ്മയാണ്. അതങ്ങട്ട് കേൾക്കുമ്പോ തന്നെ ഒരു വല്ലാത്ത റാഹത്താണ്. അമ്മിഞ്ഞ പാലിൻ മധുരം ഇന്ന് മറക്കാം. അതല്ലെങ്കിൽ ഉമ്മയെ കുറിച്ച് പറയുമ്പോ ഉമ്മയെ കുറിച്ചിട്ടും മാത്രല്ലോ, ഉമ്മയെ കുറിച്ചിട്ടും ബാപ്പയെ കുറിച്ചിട്ടും. ചില ആളുകൾ അങ്ങനെ ബാപ്പയെ കുറിച്ച് പറയാത്ത, അങ്ങനെയല്ല. ഉമ്മയെ കുറിച്ച് പറയുമ്പോ നമ്മൾ ആദ്യം പറയുന്നത് അതാണ്. ഉമ്മയെ കുറിച്ച് പറയുമ്പോ ബാപ്പയും മതിൽപ്പെട്ടു, അതിൽ യാതൊരു സംശയവുമില്ല. അള്ളാഹു നമ്മുടെ ഉമ്മക്കും ബാപ്പക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ അധികം നമ്മൾ പറയുന്ന വാക്കെന്താ? ഉമ്മ എന്നുള്ളതാണ്. അത് അങ്ങനത്തെ ഒരു വേടായത് കൊണ്ടാണ്. അല്ലാതെ ബാപ്പയെ ഒരിക്കലും നമ്മൾ മാറ്റി നിർത്തൂല്ല. ബാപ്പ നമ്മുടെ ജീവിതത്തിന്റെ തുടിപ്പാണ്, നമ്മുടെ ജീവിതത്തിന്റെ വെളിച്ചങ്ങളാണ്, നമുക്ക് പ്രകാശങ്ങളെ കാണിച്ചു തന്നത് നമ്മുടെ പ്രിയപ്പെട്ട ബാപ്പയാണ്. അതുകൊണ്ട് എല്ലാവരും മരിച്ചുപോയ ഉമ്മക്കും ബാപ്പക്കും വേണ്ടി ഒരു ഫാത്തിഹ ഓതിയിട്ടാവട്ടെ ഇന്നത്തെ സദസ്. ഇൻഷാല്ലാഹ് ഇന്നത്തെ മജ്ലിസ് മരിച്ചുപോയ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി ഒരു ഫാത്തിഹ സൂറത്ത് ഓതിയിട്ടായിക്കട്ടെ. ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുമ്പോൾ ലക്ഷക്കണക്കിന് ഫാത്തിഹ ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട് ലഭിക്കാം. ഒരൊറ്റ നിമിഷങ്ങളെ കൊണ്ട് ഞാൻ എന്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഞാൻ മനസ്സിൽ കൊണ്ടുവരാം. എന്റെ ഉമ്മയെ, നിങ്ങൾ നിങ്ങളെ ഉമ്മയെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പച്ചിയെ ഞാൻ എന്റെ മനസ്സിൽ കൊണ്ടുവരാം. ബാപ്പക്ക് അല്ലാഹു ദീർഘായുസ്സിനെ അല്ലാഹു കൊടുക്കുമാറാവട്ടെ. നമ്മുടെ ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കൾ, അള്ളാഹു അവർക്കെല്ലാം നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ റഹ്മാനെ. നിങ്ങളുടെ നിങ്ങളെ ഉമ്മയെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം, നിങ്ങളെ ബാപ്പയെ. അപ്പൊ ഉമ്മയും ബാപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ ഉസ്താദെ, അൽഹംദുലില്ലാ. അവർക്ക് വേണ്ടിയിട്ട് അവിടെ നമ്മുടെ ഫാത്തിഹ കുഴപ്പമില്ല. അപ്പൊ ആ ഉമ്മയുടെ ആ ബാപ്പയുടെ മനസ്സിനെ നിങ്ങൾ, ആ മുഖത്തെ നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരാം. എല്ലാവരും ആ ഒരു മുഖം നിങ്ങളെ മനസ്സിൽ കൊണ്ടുവന്നു. എല്ലാവരും 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 ഉമ്മാനും ബാപ്പാനും ആ ഒരു മുഖം മനസ്സിൽ കൊണ്ടുവരും. നമ്മുടെ മനസ്സിൽ ആ ഒരു ചിന്ത മാത്രം, നമ്മുടെ ഉമ്മ, ഞാൻ എന്റെ ഉമ്മയെ ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ബാപ്പയെ ഞാൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ഉമ്മാനും ബാപ്പാനും ആലോചിക്കും. ഇന്നത്തെ വാദം തുടങ്ങുമ്പോ തന്നെ അവർക്കൊരു ഫാത്തിഹ ഓതിയിട്ടാവും. ആലോചിച്ചില്ലേ? ഒരു ഫാത്തിഹ ഓതി. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين ഈ ലക്ഷക്കണക്കിന് അറിവിന്ദിലാമിന്റെ കുടുംബങ്ങൾ ചൊല്ലിയ ഫാത്തിഹ റബ്ബേ, ഞങ്ങളെ മരിച്ചുപോയ ഉമ്മ, ഞങ്ങളെ മരണപ്പെട്ടു പോയ ബാപ്പ, ഞങ്ങളെ ഭാര്യയുടെ മാതാപിതാക്കൾ, ഭർത്താവിന്റെ മാതാപിതാക്കൾ, അള്ളാഹുവേ അവരെ ഖബറിലേക്ക് നിന്റെ സവാബിനി എത്തിക്കണേ റഹ്മാനെ. ആ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ. അറിവിന്ദിലാവിന്റെ ഉമ്മമാരുണ്ട്. ഇന്നലെ കൊണ്ടോട്ടിയിലെ ഒരു അറിവിന്ദിലാവിന്റെ പ്രിയപ്പെട്ട ഉമ്മ മരണപ്പെട്ടപ്പോ
ഇന്നലെ ഞാൻ ആ ഉമ്മയുടെ വീട്ടിൽ പോയിരുന്നു, അറിവുന്നില്ല അവന്റെ ഉമ്മയാണ്. അല്ലാഹുവേ, പ്രായം ഒരുപാടുണ്ടെങ്കിലും അറിവുന്നിലാവ് കേൾക്കാറുണ്ടായിരുന്നു. ഇന്നലെ പ്രോഗ്രാം കഴിഞ്ഞ പാതിരാ സമയത്ത് ഞാൻ ആ വീട്ടിൽ പോയി ദുആ ചെയ്തു വന്നു. അല്ലാഹുവേ, ആ പ്രിയപ്പെട്ട ഉമ്മ ഖബറിനെ വിശാലമാക്കണേ റഹ്മാനെ, സ്വർഗം നൽകണേ റഹ്മാനെ. ഞങ്ങൾ അറിവുന്നിലാവിന്റെ കുടുംബങ്ങളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുണ്ട്, ആ ഖബറുകളെല്ലാം നീ സ്വർഗമാക്കണേ അല്ലാ, നീ വിശാലമാക്കണേ റബ്ബേ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അപ്പോ ഇനി ഇൻഷാല്ലാഹ് നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും പോലെ പൊരുത്തം കൊണ്ട് നമ്മുടെ ഇന്നത്തെ മജ്‌ലിസ് തുടങ്ങാം. അമ്മിഞ്ഞ പാലെ, നമ്മുടെ പ്രിയപ്പെട്ട നമ്മളെല്ലാവരും എല്ലാവരും നുകർന്നതാണ് പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മിഞ്ഞ പാല്. ഉമ്മയുടെ അമ്മിഞ്ഞ പാലിന്റെ മഹത്വവും അതിന്റെ ഒരു ഒരു മഹത്വം കണ്ടാണ് ഇന്നും ഇന്നും നമ്മൾ ഈ ആരോഗ്യത്തോടെ, ഈ ആഫിയത്തോടെ, ഈ ചൊറുചുറുക്കോടുകൂടി നമ്മൾ ഇങ്ങനെ നിലനിൽക്കുന്നത്. ഉമ്മയുടെ അമ്മിഞ്ഞയുടെ മഹത്വം പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, നമ്മുടെ ജീവിതത്തിൽ ഉമ്മയെയും ബാപ്പയെയും ഒരു സെക്കൻഡ് പോലും മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. കാരണം നിങ്ങൾ ആലോചിക്കേ, നമുക്കിപ്പോ നല്ല ആരോഗ്യമുണ്ട്, നമുക്ക് നല്ല റാഹത്താണ്. ഈ ആരോഗ്യമൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ ഉമ്മ വയറ്റിന്റെ അകത്ത് നമ്മൾ കിടക്കുമ്പോ നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ്, നമ്മൾ അത്രമാത്രം അവർ കീപ്പ് ചെയ്തത് കൊണ്ടാണ്. നമുക്കൊരു പ്രയാസമില്ലാതെ നിങ്ങളിപ്പോ ഇരിക്കുന്നുണ്ടല്ലോ, അറിവില്ലാതെ കേൾക്കുന്നുണ്ടല്ലോ. നിങ്ങൾ മസിൽ പവറും നിങ്ങൾ നോക്കിയേ, മസിൽ പവറും നിങ്ങളെ ബോഡി ഫിറ്റും നിങ്ങളുടെ ശരീരത്തിന്റെ ഭംഗിയും ശരീരത്തിന് അല്ലാഹു തന്ന ആരോഗ്യങ്ങളും നോക്കിയേ, നിങ്ങൾ ഉമ്മ നിങ്ങൾ ആ ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ബാപ്പയുടെ ബീജത്തുള്ളിയിലൂടെ ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് ഗർഭാശയമമ്മ അത്ഭുത കലവറയുടെ ലോകത്തെ അള്ളാഹു സംവിധാനിച്ചപ്പോ ആ ഉമ്മ മര്യാദക്ക് കൊണ്ടു നടന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത്. അന്ന് ഉമ്മയും ബാപ്പയും കൊണ്ടു നടന്നതിന്റെ ഫലമാണ് ഇന്ന് നിങ്ങൾ ശ്വാസം മുകളിലോട്ട് വലിക്കുന്നത്, താഴേക്ക് വിടുന്നത് സുഖമായിട്ട്. അള്ളാഹുവേ, വേണ്ടതുപോലെ ഉമ്മയും ബാപ്പയും നമ്മളെ പരിചരിച്ചു. ഗർഭാശയം എന്ന ലോകത്ത് ഒരു തട്ടമുട്ടലില്ലാതെ, അടുത്ത റൂമിലേക്ക് പോകുമ്പോൾ വീയലില്ലാതെ, വൈദ്യുതി വീയലില്ലാതെ, യാത്ര ചെയ്യുമ്പോ പ്രയാസങ്ങളില്ലാതെ, വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോ പ്രയാസങ്ങൾ വരും, യാത്ര ചെയ്യൂല, എല്ലാ ഭക്ഷണവും പറ്റൂല, എല്ലാ ഭക്ഷണം കഴിക്കൂല. അല്ലാഹുവേ, നമുക്ക് വേണ്ടി ഉമ്മ ഭക്ഷണം ഒഴിവാക്കി, ഉറക്കുകൾ ഒഴിവാക്കി, പാതിരാ സമയത്ത് കുഞ്ഞിന് വേണ്ടി വേദനയോടെ ആരോടും പറയാതെ കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ. അള്ളാഹു നമ്മുടെ ഉമ്മക്കും ബാപ്പക്കും അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ, അവരുടെ പൊരുത്തം അറിവുന്നിലാവിൻ അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പറഞ്ഞു വരുന്നത്, ആ ഉമ്മ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചു, ആദ്യമായി നമുക്ക് തരുന്ന പാല്, ആദ്യമായി ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മളെ നുകർന്നെടുക്കുന്ന പാല്. അള്ളാഹുവേ, ആ പാലിന് ഒരുപാട് കഥ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. ആ പരിശുദ്ധമായ പാലിന്റെ മാധുര്യത്തിന് ഒരുപാട് കഥ പറയാനുണ്ട്. ഉമ്മയുടെ ഉദരത്തിന്റെ കത്ത് കിടക്കുമ്പോ അല്ലാഹു നമുക്ക് തന്ന സുഖ സൗഭാഗ്യങ്ങളെല്ലാം ഉമ്മയുടെ ഗർഭാശയത്തിന്റെ കത്തിന് അനുഭവിച്ചവരാണ് നമ്മള്. ഒരു പ്രയാസമില്ലാതെ മഴ കൊണ്ടി വന്നില്ല, ഉമ്മ മഴ കൊണ്ടാലും നമ്മള് മഴ കൊണ്ടില്ല, ഉമ്മ വെയില് കൊണ്ടാലും നമ്മുടെ ഗർഭാശയത്തിന്റെ കത്തിനും വെയില് കൊണ്ടില്ല. അത്രയും വലിയ സംവിധാനങ്ങൾ ഗർഭകാലത്ത് ഗർഭാശയ ലോകത്ത് നമുക്കൊരുക്കി തന്നതാണ്. ഉമ്മ വയറ്റിലേക്ക് കഴിക്കുന്ന അരിഭക്ഷണങ്ങൾ, ഒരു ഭക്ഷണം പോലും ഒരു വറ്റു പോലും നേരെ ഗർഭാശയത്തിലേക്ക് വരാതെ പടച്ചു തമ്പുരാൻ അതിനെ ഹിഫ്ള് ചെയ്തില്ലേ? ആ ഗർഭാശയത്തിലേക്ക് നേരെ ഒരു വറ്റു വന്നു കഴിഞ്ഞാൽ അതൊരു വിഷയമാണല്ലോ. അതിനുപോലെ അല്ലാഹു നല്ല സംവിധാനങ്ങൾ ഒരുക്കി തന്നു. ഉദരത്തിന്റെ കത്തി കിടക്കുന്ന നമുക്ക് എല്ലാം എല്ലാം ഉമ്മയുടെ പൊക്കിൽ കൊടിയിലൂടെ പടച്ചു തമ്പുരാൻ നമുക്ക് സംവിധാനിച്ചു തന്നു. ആ പ്രിയപ്പെട്ട ഉമ്മാഗ്നി സ്വർഗം കൊടുക്കണമല്ലാ, ആ പ്രിയപ്പെട്ട ഉമ്മാഗ്നി സ്വർഗം കൊടുക്കണേ റബ്ബേ.
ഞങ്ങളെ പൊന്നു പോലെ നോക്കി ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ബാപ്പയും. അല്ലാഹുവേ ഈ ദീർഘായുസ്സിന് അവർക്ക് കൊടുക്കണേ റഹ്മാനേ. കുതിരത്തിന്റെ അകത്തു നിന്ന് പുറത്തു വന്നതിന് ശേഷം ഉമ്മാക്ക് വനിയ സന്തോഷമാണ്, ബാപ്പക്ക് വനിയ സന്തോഷമാണ്. അല്ലാഹുവേ പിന്നെ ആദ്യമായിട്ട് നമുക്ക് പ്രിയപ്പെട്ട ഉമ്മ അമ്മിഞ്ഞപ്പാന് തരുകയാണ്. പ്രസവത്തിന്റെ വേദനയെ കുറിച്ചിട്ട് നമ്മൾ പറഞ്ഞതാണല്ലോ, വേദന ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ശരിയാണ്, ഒരുപാടും കരഞ്ഞിട്ടുണ്ട്, ഒരുപാടും തേങ്ങലടിച്ചിട്ടുണ്ട്. എല്ലാവരും കിടന്നിറങ്ങുമ്പോ നമുക്ക് വേണ്ടി ഉമ്മ ഉറക്കൊഴിവാക്കിയിട്ടുണ്ട്. ചെറുപ്പക്കാരാ, നമുക്ക് വേണ്ടി നമ്മുടെ വാപ്പ ഉറക്കൊഴിവാക്കിയിട്ടുണ്ട്. പൊന്നുമോനെ, ലേബർ റൂമിന്റെ അകത്ത് ഉമ്മ കിടക്കുമ്പോ ആ ലേബർ റൂമിന്റെ അകത്തെ വശങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളുമായി ഉമ്മ കിടക്കുന്ന സമയത്തെ ലേബർ റൂമിന്റെ പുറത്തെ വാപ്പ നമുക്ക് വേണ്ടി സങ്കടപ്പെടുന്നത് എത്രയാണ്. വാപ്പ വിദേശ ലോകത്താണെങ്കിൽ പോലും വാപ്പയുടെ മനസ്സ് റബ്ബേ, എന്റെ പെണ്ണ് എന്താകും റബ്ബേ, എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിക്കോ. പത്ത് മാസം ഒന്നും സംഭവിക്കാതെ കൊണ്ട് നടന്ന ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമോനെ, ആ പൊന്നുമോനെ പ്രസവിച്ചു വീണാൽ, പൊന്നുമോളെ പ്രസവിച്ചു വീണാൽ ഇനി പ്രസവശേഷം വന്നതും സംഭവിക്കുമോ തമ്പുരാനെ? വല്ലാത്ത ഉത്കണ്ഠയാണ്, ബേജാറാണ്, സങ്കടങ്ങളാണ്. ഇതൊന്നും നമ്മൾ അറിഞ്ഞില്ലല്ലോ ചെറുപ്പക്കാരാ. അമ്മ മാത്രമല്ല വിഷമം സഹിച്ചത്, പാപ്പയും വിഷമം സഹിച്ചിട്ടുണ്ട്. ലേബർ റൂമിന്റെ പുറത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുകയാണ്. അല്ലാഹുവേ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ ബാപ്പ നമുക്ക് വേണ്ടി വിഷമിക്കുകയാണ്. ആ ബാപ്പ അനുഭവിച്ച വെയിലിന്റെ തണലാണ് പൊന്നുമക്കളെ നമ്മൾ ഇന്ന് അനുഭവിക്കുന്നതെന്ന് മറക്കല്ലേ. ആ ഉമ്മാക്കും ബാപ്പാക്കും നീ സ്വർഗം നൽകണേ റബ്ബേ. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഉമ്മയുടെ ഉദരത്തിന്റെ അകത്ത് നിന്ന് നമ്മൾ പുറത്തു വന്നതിന് ശേഷം ഉമ്മ നമുക്ക് തരുന്ന അമ്മിഞ്ഞപ്പാലുണ്ടല്ലോ, ഉമ്മ ആദ്യമായിട്ട് നമുക്ക് തരുന്ന അമ്മിഞ്ഞപ്പാലുണ്ടല്ലോ, ആ പാലിനൊരുപാട് കഥ പറയാറുണ്ട് ചെറുപ്പക്കാരാ. ആ പാലിനൊരുപാട് മഹത്വം പറയാറുണ്ട് പെങ്ങളെ. അന്ന് ഉമ്മ നമുക്ക് ആദ്യമായി മാറിടത്തിലേക്ക് നമ്മളെ ചേർത്ത് വെച്ചതിന് ശേഷം എന്റെ ഉദരത്തിന്റെ അകത്തെ പത്ത് മാസം ഞാനെ കൊണ്ട് നടന്ന പൊന്നുമോനാണല്ലോ, എന്റെ പൊന്നുമോളാണല്ലോ, അതുപോലെ അതുപോലെ എന്റെ കുഞ്ഞിനെ നല്ല രൂപത്തിൽ എനിക്ക് നൽകിയ അല്ലാ, എന്റെ കുഞ്ഞിന് ഒരു പ്രയാസവും നീ കൊടുക്കല്ലേ റബ്ബേ. പ്രസവിച്ച വേദന പെണ്ണ് പ്രസവം കഴിഞ്ഞാലേ മറക്കുന്നതെന്തേ? പ്രസവിച്ച വേദന സഹോദരിമാര് പ്രസവം കഴിഞ്ഞാലും മറക്കുന്നതെന്താണ്? നമ്മുടെ പുഞ്ചിരിക്കുന്ന മുഖം കാണുമ്പോഴാണ്. കുഞ്ഞിന്റെ മുഖം കാണുമ്പോ ഉമ്മമാരതൊക്കെ മറക്കുകയാണ്. അല്ലാഹുവേ അങ്ങനെ ഉമ്മ നമുക്ക് ആദ്യമായി തരുന്ന പാലുണ്ടല്ലോ, ആ പാലിന്റെ പവർ കൊണ്ടാണ്, ആ പാലിന്റെ മഹത്വം കൊണ്ടാണ് നമുക്ക് അല്ലാഹു ആരോഗ്യവും ആഫിയത്തെല്ലാം തന്നതെന്ന് മറക്കല്ലോ. പാല് തന്നത് കൊണ്ടാണ് മോനെ നിന്റെ സൗന്ദര്യം അല്ലാഹു നിനക്ക് നിലനിർത്തി തന്നത്. ഉമ്മ നിനക്കന്ന് മടി കൂടാതെ പാല് തന്നത് കൊണ്ടാണ് മോളെ നിന്റെ മുഖത്തിന്റെ നീ അനുഭവിക്കുന്ന സൗന്ദര്യം അല്ലാഹു നിനക്ക് നിലനിർത്തി തന്നത്. ഉമ്മ അമ്മ പാല് തന്നത് കൊണ്ടാണ് ചോപ്പക്കാരാ. ഉമ്മ മടി കൂടാതെ ഉറക്കൊഴിവാക്കി പാതിരാ സമയത്ത് നീ കരയുമ്പോഴെല്ലാം നിനക്ക് വേണ്ടി നിന്നെ മാറിലേക്ക് ചാർത്തി വച്ച് പാല് തന്നത് കൊണ്ടാണ് മോനെ ഇന്ന് നീ മസിൽ മസിൽ പവർ വരുന്നത്. ഇന്ന് നീ നടക്കാൻ ഉദ്ദേശിക്കുമ്പോ നടക്കാൻ കഴിയുന്നത്, നിന്റെ കണ്ണിന്റെ കാഴ്ച ലഭിച്ചത്, നിന്റെ ശരീരത്തിന് പടച്ചു തമ്പുരാതെന്ന സർവാരോഗ്യങ്ങളും സർവസുഖങ്ങളുമല്ല ഉമ്മ അന്ന് നല്ലതുപോലെ നിന്നെ പരിചരിച്ചത് കൊണ്ടാണ് മോനെ. ഉമ്മ അന്ന് നിനക്ക് നല്ലതുപോലെ അമ്മിഞ്ഞപ്പാട് തന്നത് കൊണ്ടാണ് മോനെ. അതുകൊണ്ടാണ് ആ മാധുര്യം നമുക്ക് മറക്കാൻ പറ്റൂല. ആ മാധുര്യം ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റൂല പെങ്ങളെ. കുഞ്ഞിന് മുലപ്പാണ് കൊടുക്കണം ഉമ്മമാരെ.
മക്കൾ നല്ലവരായി വളരണമെന്ന് ആഗ്രഹിക്കുന്നവരെ, മക്കൾ നല്ല സ്വാലിഹീങ്ങളാവണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങളെ, നിങ്ങളെ കുഞ്ഞിന് നിങ്ങൾ നല്ലതുപോലെ മുലപ്പാല് കൊടുക്കണേ. രണ്ട് വർഷം പ്രിയപ്പെട്ട കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ മുലപ്പാല് കൊടുക്കണമെന്നാലേ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽവാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി ലിമൻ അറാദ അയ്യതിമ്മ റളാഹ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വൽവാലിദാത്തു യുർദിഉന ഔലാദഹുന്ന ഹൗലൈനി കാമിലൈനി, പരിപൂർണമായ രണ്ട് വർഷം ഉമ്മ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അമ്മിഞ്ഞ കൊടുക്കണേ, നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ അമ്മിഞ്ഞ പാല് നുകർന്ന് കൊടുക്കണേ. കാരണമെന്തെന്നറിയോ അത് നിങ്ങളെ മേലിൽ ബാധ്യതയാണ്, അത് നിങ്ങളുടെ ബാധ്യതയാണ്, അത് നിങ്ങളെ ബാധ്യതയാണ് ഉമ്മമാരെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, അത് നിങ്ങൾക്കുള്ള ബാധ്യതയാണ്. നിങ്ങളെ പ്രസവിച്ച പ്രിയപ്പെട്ട കുഞ്ഞിന് രണ്ട് വർഷം കാമിലായിട്ട് ആ പ്രിയപ്പെട്ട പൊന്ന മക്കൾക്ക് മുലപ്പാല് കൊടുക്കലേ, അത് നിങ്ങളുടെ ബാധ്യതയിൽ പെട്ടതാണ്, നിങ്ങളെ കടപ്പാടിൽ പെട്ടതാണ്. ഇല്ലെങ്കിൽ അല്ലാഹുവിന്റെ പരലോകത്ത് വെച്ച് നിങ്ങളെ ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറയുകയാണ്, പ്രസവിച്ച കുഞ്ഞിനെ വെറുതെ കളയുന്ന രക്ഷിതാക്കളില്ലേ? ബസ് സ്റ്റോപ്പിലും പാടവരമ്പത്തും അല്ലാഹുവേ കുഞ്ഞു മക്കളെ ഒഴിവാക്കുന്നവരില്ലേ? ആരാണ് പ്രിയപ്പെട്ടവരെ, നമ്മളല്ലാതെ ആരാ അവരെ പരിചരിക്കാൻ, നമ്മളല്ലാതെ ആരാ അവരെ പരിചരിക്കാൻ? നിങ്ങളെ പൊക്കിൽ കുടിയിലൂടെ നിങ്ങളെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്ന പൊന്നുമോനെ പൊന്നുമോളെ പരിചരിക്കാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടത് നിങ്ങൾ തന്നെയാണ്, നിങ്ങൾ തന്നെയാണ്. പ്രിയപ്പെട്ട മക്കൾക്ക് മുലപ്പാല് കൊടുക്കുമ്പോ ഒരുപാട് 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 പ്രതിഫലങ്ങളെ പടച്ചു തമ്പുരാ നിങ്ങൾക്ക് വാരിക്കോരി തരികയാണ്. എത്ര മഹത്വങ്ങളാണെന്നറിയോ, എത്ര പ്രതിഫലങ്ങളാണെന്നറിയോ, എത്ര ശ്രേഷ്ഠതയാണെന്നറിയോ. ഒരു ഉമ്മ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്നതിലൂടെ അല്ലാഹു ആ പൊന്നുമോൾക്ക് നൽകുന്നത്. പെണ്ണേ നീ ഭാഗ്യവതിയാണ് മോളെ, നീ ഭാഗ്യവതിയാണ് മോളെ, നീ ഭാഗ്യവതിയാണ് മോളെ. നിന്റെ ഉദരത്തിന്റെ അകത്തൊരു കുഞ്ഞു വളരുന്നു എന്നറിയുമ്പോ അല്ലാഹുവിന്റെ മാലാഖ മാറി ചിറകടിച്ച് നിനക്ക് തണല് നൽകുന്നുണ്ട് മോളെ. നീ വീഴാതെ നോക്കുന്നത്, നീ അപകടത്തിൽ പെടാതെ നോക്കുന്നത്, നിനക്കൊരു പ്രയാസവും വരാതെ അല്ലാഹു നിന്ന് കാത്തു രക്ഷിക്കുന്നത്. ഒരു മലക്കിന് അല്ലാഹു ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് നീ മറന്നു പോവല്ല പൊന്നു മോളെ. ഗർഭിണികൾക്ക് അല്ലാഹുവിന്റെ മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുമ്പോ അതുപോലെയാണ് സഹോദരിമാരെ, അതുപോലെയാണ് സഹോദരിമാരെ. പ്രസവിച്ച കുഞ്ഞിന് നിങ്ങൾ മുലപ്പാല് കൊടുക്കുമ്പോ അല്ലാഹുവിന്റെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആകൾ ചെയ്തുകൊണ്ടിരിക്കുമെന്നാണ്. ഉമ്മാ നിങ്ങളെ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കുന്ന കാലത്തോളം മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആകൾ നടത്തിക്കൊണ്ടിരിക്കുമെന്നാണ്. അല്ലാഹുവേ കുഞ്ഞ് പ്രസവിച്ച ഉടനെ, കുഞ്ഞിനെ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിന് ആദ്യമായി നിങ്ങളെ മുലപ്പാല് കൊടുക്കുമ്പോ ഉടനെ തന്നെ മലക്കുകൾ നിങ്ങൾക്ക് വേണ്ടി ദുആകൾ ചെയ്തുകൊണ്ട് നിൽക്കുമെന്ന് ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മലക്കുകളുടെ ദുആകൾ നിങ്ങൾക്കുണ്ടെന്ന് മറന്നു പോവല്ലേ, മലക്കുകളുടെ പ്രാർത്ഥനയുണ്ടെന്ന് നിങ്ങൾ മറന്നു പോവല്ലേ. അല്ലാഹുവേ
മുലപ്പാല് കൊടുക്കാത്തവർക്ക് അല്ലാഹുവിനെ ശിക്ഷ നൽകുമെന്നാണ്. കുഞ്ഞിന് മര്യാദക്ക് മുലപ്പാല് കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകത്ത് വെച്ച് പടച്ചു തമ്പുരാൻ പിടികൂടുമെന്നാണ്. പരലോകത്ത് വെച്ച് പടച്ചു തമ്പുരാൻ പിടികൂടുമെന്നാണ്. ഇതൊരു തമാശയായി കാണണ്ട, പ്രതിഫലം ലഭിക്കണോ മോളെ. കുഞ്ഞിന് പാല് കൊടുക്കുന്നതിലൂടെ അല്ലാഹുവിന്റെ സുഖലോക സ്വർഗത്തേക്കുള്ള കവാടങ്ങൾ നിന്റെ മുമ്പിൽ തുറക്കപ്പെടണോ പൊന്നുമോളെ. ആരംഭ റസൂലുള്ള ഒരുപാട് നിയമങ്ങൾ പറയുകയാണ്. ആ നിയമം പാലിച്ചുകൊണ്ട് നീ പാല് കൊടുക്കണം മോളെ. ആ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് നീ പാല് കൊടുക്കണം പെങ്ങളെ. പാല് കൊടുക്കാത്തവർക്ക് അല്ലാഹു പറയ അതാ ഒരുക്കിയിട്ടുണ്ട് എന്നാണ്. പാല് കൊടുത്തിട്ടില്ലെങ്കിൽ ശിക്ഷേ അത് പറ്റൂല. കുഞ്ഞുണ്ടെന്നാ കുഞ്ഞിന് പാല് കൊടുക്കണം, പാല് കൊടുക്കണം നിർബന്ധ. പാല് കൊടുത്തിട്ടില്ലെങ്കിൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടൊരു ചരിത്രം ഞാൻ പറഞ്ഞു തരട്ടെ. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാത്തവനെ ശ്രദ്ധിച്ചു കൊള്ളുക. കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാത്തവരത് കേട്ടുകൊള്ളുക. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്റാ മീറാജിന്റെ യാത്ര പോയ സമയത്ത് ഇന്നവരെ അമ്പിയാക്കന്മാർക്കും പടച്ചു തമ്പുരാൻ നൽകാത്ത ഏറ്റവും സൗഭാഗ്യം ഇസ്റാ മീറാജിലൂടെ അല്ലാഹു മുത്തു റസൂലുള്ളാക്കി നൽകിയില്ലേ? ഇല്ല നബിയേ, ഞാൻ ഒരാൾക്കും അങ്ങനെ നൽകിയിട്ടില്ല നബിയേ, ഒരാൾക്കും ഞാൻ അങ്ങനെ നൽകിയിട്ടില്ല നബിയേ. ഇസ്റാ മീറാജിലൂടെ മുത്തു റസൂലുള്ളാക്ക് ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു കാണിച്ചു കൊടുത്തല്ലോ. ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ അല്ലാഹു മുത്തു റസൂലുള്ളാക്ക് കാണിച്ചു കൊടുത്തനാവാ, ഹബീബായ തങ്ങൾക്ക് കാണിച്ചു കൊടുത്തനാവാ. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അമ്മ ഞാൻ ഒരുപാട് അത്ഭുതങ്ങൾ കണ്ട് സ്വഹാബ, ഏഴാകാശങ്ങളും കടന്നുപോയി പടച്ചു തമ്പുരാന്റെ ദർബാറിലേക്ക് അല്ലാഹുവേ ഞാൻ കടന്നുപോയ യാത്രയാണ് ഇസ്റാ മീറാജിന്റെ യാത്ര സ്വഹാബ. അന്ന് ഒരുപാട് കാഴ്ചകൾ ഞാൻ കണ്ടു അല്ലാഹുവേ, അന്നാണ് ഞാൻ ഖബർ കണ്ടത് സ്വഹാബ. ഖബറിന്റെ അകത്ത് നടക്കുന്ന അത്ഭുതങ്ങൾ അല്ലാഹുവിനെ കാണിച്ചു തന്ന സ്വഹാബ, പരലോകത്ത് അല്ലാഹുവിനെ കാണിച്ചു തന്ന സ്വഹാബ, നാളെ വിചാരണ ചെയ്യുന്ന മഹ്ശറ, തെറ്റ് ചെയ്തവരെ മാറ്റി നിർത്തിയിട്ട് അദാബ് കൊടുക്കുന്ന മഹ്ശറ, ഇവിടുന്ന് ആര് വാദിച്ച് നമ്മളെ രക്ഷപ്പെടുത്തിയാണ് വല്ലാതെ കോളരെ, അങ്ങനെയല്ലല്ലോ. തെറ്റ് ചെയ്തവനെ പിടികൂടുന്ന മഹ്ശറ, തെറ്റ് ചെയ്തവനെ പിടികൂടി അദാബ് കൊടുക്കുന്ന മഹ്ശറ, ചെയ്തുപോയ നന്മതിന്മകളെ ജീവിതത്തിൽ ചെയ്തുപോയ നന്മതിന്മകളെല്ലാം തുലാസിൽ തൂക്കിയിട്ട് നമസ്കരിച്ചതും നോമ്പെടുത്തതും ഖുർആനോദീതം സദഖ കൊടുത്തതും ഹജ്ജ് ചെയ്തതും അറിവിന്നിലാവില്ല മജ്ലിസിൽ ഇരുന്നതുമല്ല നമ്മുടെ വലത് ഭാഗത്തുള്ള തുലാസിൽ തൂക്കം ചെയ്യുകയാണ്. കല്ല് കുടിച്ചത്, പെണ്ണ് പിടിച്ചത്, സിനിമ കണ്ടത്, സീരിയൽ കണ്ടത്, ഹറാം പറഞ്ഞത്, ഫസാദ് പറഞ്ഞത്, കളവ് പറഞ്ഞത്, ഗൈബത്ത് പറഞ്ഞത്, നമീമത്ത് പറഞ്ഞത്, ഫസാദ് പറഞ്ഞത്, മറ്റുള്ളവരെ വേദനിപ്പിച്ചത്, മറ്റുള്ളവർ ചീത്ത വാക്ക് പറഞ്ഞത്, മറ്റുള്ളവർക്കെതിരെ ആരോപണങ്ങൾ പറഞ്ഞത്, മറ്റുള്ളവർക്കെതിരെ പാരപണിതവര്, മറ്റുള്ളവരെ മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ വേദനിപ്പിച്ചവര്, അല്ലാഹുവേ അവർക്ക് അല്ലാഹു ഇടത് ഭാഗത്ത് തുലാസിൽ ഇങ്ങനെ കനം കൂട്ടുന്ന ലോകമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പരലോകമെന്ന് പറഞ്ഞാൽ അങ്ങനെ. ഇല്ല ചെറുപ്പക്കാരാ, ഒരാളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയൂല, ഒരാളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയൂല, ഒരാളെ കൊണ്ട് രക്ഷപ്പെടുത്താൻ കഴിയൂല. ദുനിയാവിൽ അല്ലാഹു എത്ര വലിയ സ്ഥാനം തന്നാൽ എന്താ, ദുനിയാവിൽ അല്ലാഹു എത്ര വലിയ ബഹുമാനം തന്നാൽ എന്താ, ദുനിയാവിൽ അല്ലാഹു സ്ഥാനം തന്നവരല്ല, ദുനിയാവിൽ അല്ലാഹു ബഹുമാനങ്ങളെ തന്നവരല്ല, പരക്കം പായുന്ന ലോകമാണ് അല്ലാഹുവിന്റെ പരലോകമെന്ന് മറക്കല്ല ചെറുപ്പക്കാരാ. ആ
ആ പരലോകത്ത് വിചാരണയ്ക്ക് വേണ്ടി കൊണ്ടുവരുമ്പോ സ്വാലിഹീങ്ങളെ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് ആനയിക്കുമ്പോ ചെയ്തവരെ അദാബിലൂടെ നരകത്തിന്റെ കവാടത്തിലേക്ക് ആനയിക്കുമ്പോ അല്ലാഹുവേ ഈ മജ്ലിസിൽ ഇരുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് പരലോകത്ത് ഞങ്ങളെ രക്ഷപ്പെടുത്തണം അല്ലാഹ്, പരലോകത്ത് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ പരലോകത്ത് നമ്മളെ വരുമ്പോ ആരംഭ റസൂലുള്ള പറയുകയാണ് ഇസ്ലാമിറാജിന്റെ യാത്രയിൽ ഞാൻ പരലോകം കണ്ട സുഹാബ ചെമ്പ വഴിപ്പിച്ചതറയിൽ കല്ലുകുടിയന്മാരെ വിചാരണയും ഭയാനകമായ രംഗം ഞാൻ കണ്ടുപോയി സുഹാബ. കഞ്ചാവ് വലിക്കുന്നവരെ, ലഹരി ഉപയോഗിക്കുന്നവരെ, ഹറാം ചെയ്യുന്നവരെ അല്ലാഹുവിന്റെ ചെമ്പ് വഴിപ്പിച്ച തറയിൽ തീ കൊണ്ടുവന്ന് അദാബ് കൊടുക്കുന്ന രംഗം ഞാൻ കണ്ടുപോയ സുഹാബ. നമസ്കാരം ഒഴിവാക്കിയവരെ, ഉമ്മയെ മുഖത്തടിച്ചവരെ, പാപ്പിയ ചീത്ത പറഞ്ഞവരെ, ഭർത്താവിനെ വഞ്ചിച്ച പെണ്ണെ, ഭാര്യയെ മുഖത്തടിച്ച ഭർത്താക്കന്മാരെ, അല്ലാഹുവേ കൂട്ടുകാരനെ വഞ്ചിച്ചവനെ, മറ്റുള്ളവനെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് തട്ടിയെടുത്തവരെ, ബിസിനസിന്റെ പേര് പറഞ്ഞ്, കച്ചവടത്തിന്റെ പേര് പറഞ്ഞ് പാവമാണെന്ന് അഭിനയിച്ച് മറ്റുള്ളവന്റെ സ്വത്തെടുത്തിട്ട് ഞാനത് എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കുന്നവരെ, അല്ലാഹുവിന്റെ ദുനിയാവിൽ നിന്ന് ഏത് പേക്കൂത്തരം കാട്ടിയാലും അല്ലാഹുവിന്റെ പരലോകത്തെ ചെമ്പ് വിളിപ്പിച്ച പരലോകമുണ്ടല്ലോ, ഒരാളെ കൊണ്ട് രക്ഷപ്പെടുക കഴിയാത്ത പരലോകമുണ്ടല്ലോ. നഫ്സി 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 നഫ്സിയാ, സ്വന്തം ശരീരത്തിന്റെ സലാമത്തിന് വേണ്ടി പറക്കം പായുന്ന പരലോകത്ത് അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, അന്നാണ് ഞാൻ സ്വർഗം കണ്ടത് സുഹാബ, അന്നാണ് ഞാൻ നരകം കണ്ടത് സുഹാബ. നരകത്തിന്റെ ഭയാനകമായ രംഗങ്ങളെ പേടിപ്പെടുത്തുന്ന രംഗങ്ങളെ ഭയാനകമായ പേടിപ്പെടുത്തുന്ന അദാബുകൾ ഞാൻ കണ്ടുപോയത് അന്ന് ഞാൻ ഇസ്ലാമി റാജിന്റെ യാത്രയിലാണ് സുഹാബ. ആരംഭ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അന്ന് പരലോകത്തിലൂടെ ഞാൻ ഇങ്ങനെ നടന്നു പോകുമ്പോ ഖബറിൽ വരെ പെണ്ണിനെ കൊണ്ടുവരികയാണ്, അറിവുന്നിലാബികൾക്കുള്ള പൊന്നു മോളെ ഈ ചരിത്രം നിനക്കുള്ളതാ, കുഞ്ഞിന് മുലപ്പാല് കൊടുക്കാത്തവരെ, കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൽ മടി കാണിക്കുന്നവരെ, കുഞ്ഞിന് പാല് കൊടുക്കുന്നതിൽ മടി കാണിക്കുന്നവരെ, അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് നാളെ പരലോകത്ത് ഞാനെ കടന്നു എന്നപ്പോ ഇസ്ലാമി റാജിന്റെ യാത്രയിൽ പരലോകത്തിലൂടെ നടന്നു പോകുമ്പോ ഖബറിൽ ഇന്നൊരു പെണ്ണ് എഴുന്നേറ്റ് വരുന്ന സുഹാബ, ആ പെണ്ണ് നാളെ പരലോകത്തേക്ക് വരുന്ന സമയത്ത് ആ പെണ്ണിന്റെ സമീപത്തേക്ക് പാമ്പുകൾ ഇങ്ങനെ അയഞ്ഞു വരികയാണ് സുഹാബ. ആരാണ് ജിബിരിയിലെ, ആരാണ് ജിബിരിയിലെ, അത് എന്റെ ഉമ്മത്തിൽപ്പെട്ട പെണ്ണാണോ ജിബിരിയിലെ? ഖബറിൽ നിന്ന് പരലോകത്തേക്ക് വരുന്ന സമയത്ത് പാമ്പുകൾ ആ പെണ്ണിന്റെ സമീപത്തേക്ക് വരികയാണ്, പാമ്പുകൾ ആ പെണ്ണിന്റെ സമീപത്തേക്ക് വരികയാണ്, എന്തിന് വേണ്ടിയാണെന്നറിയോ, എന്തിന് വേണ്ടിയാണെന്നറിയോ, ഖറജത് മിൻ ഖബ്രിഹാ തൻഹാ ഹസദിയ ഹയ്യാ, പ്പെട്ട പെണ്ണിന്റെ മാറിടത്തിലേക്ക് ആ പാമ്പുകൾ കയറുകയാണ്, പെണ്ണേ ആ പെണ്ണിന്റെ മാറിടത്തിലേക്ക് ആ പാമ്പ് കയറുകയാണ്, എന്നിട്ടോ ആ പെണ്ണിന്റെ മാറിടത്തിൽ നിന്ന് ആ പാമ്പ് വന്ന് പാല് കുടിക്കുന്ന രംഗോ ഞാൻ കണ്ടുപോയി എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ പേടിയാകുന്നില്ല മോളെ, പേടിയാകുന്നില്ല പെങ്ങളെ, പേടിയാകുന്നില്ലേ പുണ്യ മോളെ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു മൻഹും യാ ജിബ്രി, ആരാണ് ജിബ്രിയിലെ, ആ വിഭാഗം ആരാണ് ജിബ്രിയിലെ, പേടിയാകുന്ന രംഗമാ, ഭയാനകമാകുന്ന രംഗമാണ്, മനസ്സിനെ പേടിപ്പെടുത്തുന്ന രംഗമാണ്, ആരാണ് ജിബ്രിയിലെ, എന്തിനാണ് ജിബ്രിയിലെ അവരെ പാമ്പ് വന്ന് അടുത്തേക്ക് വരുന്നത്, അവരെ മാറിടത്തിലേക്ക് കയറിയിട്ട് അവരെ മുലപ്പാല് പാമ്പ് കുടിക്കുന്നത് എന്തിനാണ്? അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറുപടി പറയുകയാണ്, മുത്തു നബിയോട് ജിബ്രീൽ പറയാണ് നബിയേ തംനഉ വലദഹാ വതദിയഹാ
ആ വിഭാഗം മാറന്നറിയോ നബിയേ, ആ വിഭാഗം മാറന്നറിയോ നബിയേ, അവർക്ക് അല്ലാഹു കുഞ്ഞിനെ കൊടുത്തിരുന്നു നബിയേ, അവർക്ക് അല്ലാഹു കുഞ്ഞിനെ കൊടുത്തിരുന്നു നബിയേ. ആ കുഞ്ഞിനെ കൊടുത്തപ്പോ ആ പ്രിയപ്പെട്ട കുഞ്ഞിനവരെ പ്രസവിച്ചതിന് ശേഷം അവരെ സൗന്ദര്യം നഷ്ടപ്പെടണമെന്ന് കരുതിയിട്ട് അതല്ലെങ്കിൽ പല കാരണങ്ങൾ പറഞ്ഞിട്ട് ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ മുലപ്പാൽ കുഞ്ഞിനെ കൊടുക്കാത്ത പെണ്ണാണ് നബിയേ. കുഞ്ഞിന്റെ മുലപ്പാല് കൊടുക്കാത്ത പെണ്ണിനെ പരലോകത്ത് വന്നിട്ട് പാമ്പുകളെ കൊണ്ട് വന്നിട്ട് മാറിടത്തിലേക്ക് ചുറ്റിപ്പറ്റി കയറിയിട്ട് പാല് കുടിപ്പിക്കുന്ന രംഗം ഞാൻ കണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് സുഫ്വാൻ സഖാഫിയുടെ വക പറഞ്ഞതല്ല പെങ്ങളെ, ഉസ്താദിന്റെ വക പറഞ്ഞു തന്നതല്ല. ആരാമോളെ മരണമുണ്ടെന്ന് പറഞ്ഞു തന്നത്, ആരാമോളെ ഖബറുണ്ടെന്ന് പറഞ്ഞു തന്നത്, ഖബറിന്റെ അകത്ത് മലക്കുകൾ വരുന്ന രംഗത്തെ കുറിച്ച് പഠിപ്പിച്ചു തന്നതാ, നരകമുണ്ടെന്ന് പറഞ്ഞു തന്നതാരാ, നരകത്തിന്റെ മുകളിലൂടെ സിറാത്ത് പാലമുണ്ടെന്ന് പറഞ്ഞു തന്നതാരാ. പ്രിയപ്പെട്ട മോളെ, നമസ്കരിക്കുന്നവരെ, നോമ്പെടുക്കുന്നവരെ, സദഖ കൊടുക്കുന്നവരെ, ചൊല്ലുന്നവരെ, മറ്റുള്ളവരെ കുറ്റം പറയാത്തവരെ, മറ്റുള്ളവരെ ചീത്ത പറയാത്തവരെ, മുസ്ലിമാണെങ്കിലും അമുസ്ലിമാണെങ്കിലും ഒരാളെയും വേദനിപ്പിക്കാതെ നടക്കുന്നവരെ, നിങ്ങൾക്ക് സ്വർഗമുണ്ടെന്ന് പഠിപ്പിച്ചു തന്നതാരാ. ലോകത്തിന്റെ നൂറേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്, ആ തങ്ങളാണ് നമ്മളോട് പറയുന്നത്, ആ തങ്ങളാണ് നമ്മെ പഠിപ്പിക്കുന്നത്, ആ പ്രവാചകരാണ് ഉമ്മത്തിനോട് അപകടകരമായി വാർത്ത പറയുന്നത്. ഞാൻ കണ്ടതാണ് മുത്തുനബി പറയാണ്, ഞാൻ കണ്ടതാണ്. അങ്ങനെ പരലോകത്തേക്ക് പാമ്പുകൾ വന്നിട്ട് പ്രിയപ്പെട്ട പെണ്ണിന്റെ മാരടത്തിൽ കയറി മുലപ്പാല് കുടിക്കുമ്പോ അല്ലാഹുവേ അവരവിടം കൈകാലിട്ട് അട്ടഹസിക്കുകയാണ്, അവര് പേടിയോടെ നിലവിളിക്കുകയാണ്, ഇല്ല ഇവിടുന്ന് നിങ്ങൾക്ക് രക്ഷയില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് രക്ഷയില്ല, ഇവിടുന്ന് നിങ്ങൾക്ക് രക്ഷയില്ല. അല്ലാഹുവിന്റെ പരലോകത്തിനും ആരെ വിളിച്ചാലും വരൂലല്ലോ. ഇവിടുന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മളൊരു പാമ്പ് കണ്ടാൽ നിങ്ങൾ പാമ്പെന്ന് പറഞ്ഞ് കരയുമ്പോ നിങ്ങളെ പ്രിയപ്പെട്ട ഭർത്താവ് ഓടി വരുമല്ലോ, നിങ്ങളെ മക്കള് ഓടി വരുമല്ലോ, നിങ്ങളെ ഭർത്താവിന്റെ ഉമ്മ ഓടി വരുമല്ലോ, നിങ്ങളെ ഭർത്താവിന്റെ പാപ്പ ഓടി വരുമല്ലോ, നിങ്ങളെ അയൽവാസികളും നാട്ടുകാരും എല്ലാം ഓടി വരുമല്ലോ. നമ്മളെ കിണറ്റിന്റെ അകത്തൊരു പാമ്പിനെ കണ്ടാൽ വനപാലകരെ വിളിച്ചുകൊണ്ട് ഫയർ ഫോഴ്സിനെ വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചിട്ട് പാമ്പ് പിടുത്തക്കാരെ കൊണ്ടുവന്ന് നമ്മളെ പാമ്പ് പിടിക്കുമല്ലോ. അത് ദുനിയാവിൽ അല്ലാഹു നമുക്ക് രക്ഷപ്പെടാൻ ഒരുപാട് വഴികൾ ഒരുക്കിയിട്ടുണ്ട്. ഇല്ല മോളെ, ഇല്ല മോനെ, പരലോകത്തങ്ങനെ രക്ഷപ്പെടാൻ നമ്മളെ കൊണ്ട് കഴിയൂല പിന്നെ മോനെ. അതുകൊണ്ടാണടാ നമസ്കാരം കലാക്കല്ല മോനെ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് കല്ല് കുടിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഇവ വിചരിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് സിനിമ കാണല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് മറ്റുള്ളവരെ ചീത്ത പറയല്ലേ എന്ന് പറഞ്ഞത്. നിന്നെ കുറ്റം പറഞ്ഞവരെ പോലും നീ തിരിച്ചു കുറ്റം പറയാൻ പാടില്ല, നിന്നെ വേദനിപ്പിച്ചവരെ പോലും നീ തിരിച്ചു വേദനിപ്പിക്കാൻ പാടില്ല, നിന്നെ കല്ലെറിഞ്ഞാൽ പോലും നീ തിരിച്ചറിയരുത്, നിന്നെ കല്ലെറിഞ്ഞാൽ പോലും നീ തിരിച്ചറിയത്, അവിടെയാണ് നീ വിശ്വാസിയായി മാറുന്നത്. എനിക്ക് പാരപണിതവനെ തക്കം പാത്തു നിൽക്കുന്നതിന് പകരം അവനിക്ക് നീ നല്ല ബുദ്ധി കൊടുക്കണയല്ല എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നിടത്താണ് അറിവിൻ നിലാവിന്റെ ചെറുപ്പക്കാരാ ഞാനും നിങ്ങളും നല്ലവരായി മാറുന്നതെന്ന് നമ്മൾ മറന്നു പോവല്ല പ്രിയപ്പെട്ടവരെ. ആരോടും പക വേണ്ട, ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും മനസ്സിൽ വിദ്വേഷം വേണ്ട, എല്ലാം പൊരുത്തപ്പെട്ട് കൊടുക്കുക, എല്ലാം മാപ്പ് ചെയ്ത് കൊടുക്കുക, എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കുക. ഒരു വിട്ടുവീഴ്ചയുള്ള സ്വഭാവത്തിന്റെ ഉടമയായി മാറുമ്പോഴാണ് ഹൃദയത്തിന്റെ അകത്ത് അറിവിൻ നിലാവിന്റെ നിലാ വെളിച്ചം നീ കൊണ്ടു നടക്കുന്നതെന്ന് മറന്നു പോവല്ലേ. അല്ലാഹുവേ ഞങ്ങൾക്ക് ഹിദായത്തിനെ നീ നിലനിർത്തി തരണേ. അല്ലാഹ്
വിഷയത്തിലേക്ക് തന്നെ വരുകയാണ്. അല്ലാഹുവേ എത്ര വലിയ ഗൗരവമാണ് പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരലോകത്ത് വന്നിട്ട് പാമ്പുകൾ വന്ന് മാരടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോൾ അവിടുന്ന് അട്ടഹസിച്ച് വല്ലാതെ സങ്കടപ്പെടുമ്പോ മലക്കുകൾ വരികയാണ്. ആ മലക്ക് വന്നുകൊണ്ട് ആ പെണ്ണിനോട് പറയാണ്, പെണ്ണേ നിനക്കെന്തേ പെണ്ണേ, ദുനിയാവിൽ അല്ലാഹു നിനക്ക് മക്കളെ തന്നപ്പോ ആ മക്കൾക്ക് എനിക്ക് പാല് കൊടുത്തൂടായിരുന്നോ മോളേ. ദുന്യാവിൽ നിന്ന് അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകി, ദുന്യാവിൽ നിന്ന് അല്ലാഹു നിനക്ക് സന്താനങ്ങളെ നൽകി, എന്തേ ആ സന്താനങ്ങൾക്ക് നീ പാല് കൊടുക്കാൻ മടി കാണിച്ചതെന്തേ, ആ മക്കൾക്ക് നീ പാല് കൊടുക്കാൻ മടി കാണിച്ചതെന്തേ മോളെ. സൗന്ദര്യം കുറയുമെന്ന് കരുതി പാല് കൊടുക്കാത്ത മക്കളെ മാറ്റിവെച്ചവരെ, മക്കളെ പ്രസവിച്ചത് ആൺകുട്ടിയാണ് പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കുഞ്ഞുമക്കളെ ഓടയിൽ പോളി തള്ളിക്കളയുന്നവരെ, കുഞ്ഞുമക്കളെ ആരാധ തോട്ടത്തിൽ നിന്നിട്ട് ഒഴിവാക്കുന്നവരെ, ആകവേ ബസ് സ്റ്റാൻഡിലും ബസ് സ്റ്റോപ്പിലും റോഡ് സൈഡിലൊക്കെ കുഞ്ഞുമക്കളെ തള്ളിക്കളയുന്നവളെ, എവിടെയാണ് മോളെ, എവിടെയാണ് മോളെ, എവിടെയാണ് മോളെ. നീ മുസ്ലിം ആണെങ്കിലും അമുസ്ലിം ആണെങ്കിലും അല്ലാഹു നിന്നെ ചോദ്യം ചെയ്യും മോളെ. ഈ ദുനിയാവ് നിനക്ക് ശാപമാണ് മോളെ, ഈ ദുന്യാവിനോട് നീ മാപ്പ് പറയണ്ടേ. ആ ഭൂമി പോലും നിങ്ങളെ വെറുക്കുന്നതാണ് മോളെ. നീ പ്രസവിച്ച കുഞ്ഞിനെ ഓടയിൽ പോയി തള്ളിയാൽ, നീ പ്രസവിച്ച ചോരപ്പൈതരന് ആരുമില്ലാത്ത സ്ഥലത്ത് പോയി ഉപേക്ഷിച്ചാൽ, ബാത്റൂമിന്റെ അകത്തും ക്ലോസറ്റിന്റെ അകത്തും കുഞ്ഞുമക്കളെ ഒഴിവാക്കുന്ന കാലഘട്ടമല്ലേ. ഉസ്താദ് വെറുതെ പറയാണെന്ന് നിങ്ങൾ കരുതല്ലേ. എത്ര വാർത്തകളാണ് കേരളത്തിൽ നിന്ന് നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അവസാനം വേണ്ടേ ഇതിനെ, ഒരു അവസാനം ഒരവസാനം വേണ്ടേ പ്രിയപ്പെട്ടവരെ. ഇതിനെ മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം നമ്മൾ ചെയ്യല്ലേ, മനസാക്ഷിയില്ലാത്ത പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ വരല്ല. അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, സൗന്ദര്യം നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് പാല് കൊടുക്കാതെ മടി കാണിക്കുന്നവരെ, പ്രിയപ്പെട്ട മക്കൾക്കുള്ള ഭക്ഷണം നിന്റെ മാറിടത്തിലാണ്, നീ പ്രസവിച്ച കുഞ്ഞിന്റെ ഭക്ഷണം നിന്റെ മാറിടത്തിലാണ് മോളെ, നീ പ്രസവിച്ച കുഞ്ഞിന്റെ ഭക്ഷണം നീ മാറിടത്തിലാണ് മോളെ. ആ അമ്മിഞ്ഞയുടെ മധുരം നീയാണ് നൽകേണ്ടത്, ആ അമ്മിഞ്ഞയുടെ മധുരം നൽകേണ്ടത് നീയാണ്. അതുകൊണ്ടാണ് മഹാനായ ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒലങ്ങൽ താലോലിച്ച് ഒഴുകി വരും ഒരു പെട്ടിയിലും ഓമൽ പൂവാസിയ ബീവി കണ്ട് തുറക്കുന്നേ, ഓമൽ പൂളങ്ങൾ താലോലിച്ച് ഒഴുകി വരും ഒരു പെട്ടി ിലം ഒമൽ പോഹാസിയ ബീവി കണ്ട് തുറക്കുന്നേലൊഴുകി അസിയ ബീവി സ്നേഹമൊഴുകി സ്നേഹത്തിൽ കുഞ്ഞുമോനെ തലോളിക്കുന്നേ ൊഴുകി അസിയ ബീവി സ്നേഹമൊഴുകി സ്നേഹത്തിൽ കുഞ്ഞുമോനെ തലോളിക്കുന്നേ, ഒളങ്ങൾ താലോളിച്ച് ഒഴുകി വരും ഒരു പെട്ടിയിലമ്മ ഒമൽ പൂഹാസിയ ബീവി കണ്ണു തുറക്കുന്നേ. അല്ലാഹുവേ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയല്ലോ നിങ്ങൾക്ക്, മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അറിയാമല്ലോ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക്. മഹാനായ കരീമുല്ലാഹി മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം
മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയുമല്ലോ. അല്ലാഹ് മുസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ബർക്കത്ത് കൊണ്ട്, സർവ അമ്പിയാക്കന്മാരെ ബർക്കത്ത് കൊണ്ട്, സർവ മഹാന്മാരെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസിനെ കബൂലാക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ റബ്ബേ, സ്വീകരിക്കണേ മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമന. ഫറോവയുടെ കാലഘട്ടത്തെ ജനിക്കുന്ന സമയത്ത് മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ആൺകുഞ്ഞാണെന്ന് അറിഞ്ഞപ്പോ പിറന്നു വീഴുന്നത് ആണാണെന്ന് അറിഞ്ഞ കാലഘട്ടത്ത്, ആണാണെന്ന് അറിയുമ്പോ ജീവനോടെ കുഴിച്ചു മൂടുന്ന കാലഘട്ടമല്ലായിരുന്നവല്ലോ. ആ പ്രിയപ്പെട്ട മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ശത്രുക്കൾ വന്ന് കൊന്നെടുക്കുന്നതിന് വേണ്ടി, കൊന്നെടുക്കുന്നതിന്റെ മുമ്പ് അതിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മയുടെ അമ്മിഞ്ഞ നൽകണമല്ലോ. ആ ഉമ്മയുടെ അമ്മിഞ്ഞ നൽകുമ്പോൾ ശത്രുക്കൾ കാണുമല്ലോ. കുഞ്ഞിന്റെ കരച്ച് കേട്ടാൽ ഫറോവയുടെ കിങ്കരങ്ങന്മാർ വരുമല്ലോ. അപ്പോഴാണ് ഉലാഹ് മുസാ നബിയുടെ ഉമ്മാനോട് പറയുന്നത്, ഉമ്മ നിങ്ങളൊരു പെട്ടിയിലാക്കിയിട്ട് മുസാ എന്ന പൊന്നുമോനെ നൈൽ നദിയിൽ ഒഴുക്കി വിടൂ. ഉമ്മ ആ നദിയിൽ പോയി ഒഴുക്കി വിടുക, ഞാൻ അവരെ സംരക്ഷിക്കുന്നതാണ്, ഞാൻ അവരെ സംരക്ഷിക്കുന്നതാണ്. നദിയുടെ ഓളങ്ങളുടെ കുഞ്ഞോളങ്ങളുടെ താലോലങ്ങളേറ്റ് മുസാ എന്ന പ്രിയപ്പെട്ട നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന പൊന്നുമോൻ ആ പ്രിയപ്പെട്ട തങ്കക്കുടത്തെ നൈൽ നദി കൊണ്ടുവരികയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹയുടെ കൈകളിൽ എത്തുകയാണ്. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഫറോവയുടെ രാജവട്ടാരത്തിലേക്ക് മുസാ നബിയെ കൊണ്ടുപോവുകയാണ്. ചെറിയ കുഞ്ഞാൻ, ചെറിയ പൈതലാൻ, ചെറിയ പൊന്നുമോന, ഈ പൊന്നുമോനെ ഹാരാ പാല് കൊടുക്കുന്നത്, ഈ പൊന്നുമോനെ ഹാരാ അമ്മിഞ്ഞ നൽകുന്നത്, ഈ പൊന്നുമോനെ ആരാണ് പാല് കൊടുക്കാനുള്ളതെന്ന് അവർ അന്വേഷിക്കുമ്പോ ഫറോവയുടെ കൊട്ടാരത്തിലേക്ക് മൂസാ നബി എന്ന പ്രിയപ്പെട്ട പൊന്നുമോന് അമ്മിഞ്ഞ പാല് കൊടുക്കാൻ അല്ലാഹു ആരെയാണ് എത്തിച്ചത്? ചെറുപ്പക്കാരാ, മൂസാ നബിയുടെ ഉമ്മയാ, മൂസാ നബിയുടെ ഉമ്മയാ, ആ പ്രിയപ്പെട്ട ഉമ്മയല്ലേ രാജകൊട്ടാരത്തിൽ വന്നത്? ആ ഉമ്മയല്ലേ മൂസാ നബി കമ്മിഞ്ഞ പാല് കൊടുത്തത്? ഉമ്മ നിങ്ങൾ അമ്മിഞ്ഞ പാലിന്റെ മാതിര്യം ജീവിതത്തിൽ മറക്കാൻ പറ്റൂല. ഉമ്മ നിങ്ങൾ തന്ന അമ്മിഞ്ഞ പാലിന്റെ മാതിര്യം ലോകത്തൊരാളെ കൊണ്ടും നൽകാൻ കഴിയില്ല. ഇല്ല പെങ്ങളെ, ഇല്ല ഉമ്മമാരെ, ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് നമ്മൾ പകർന്നെടുത്ത അമ്മിഞ്ഞ പാലിന്റെ മാധുര്യമുണ്ടല്ലോ, അത് ലോകത്തെ ഏതൊരു പണ്ടാരി വെച്ച ഭക്ഷണത്തിനും ഏത് പാനീയത്തിനും അല്ലാഹു നമുക്ക് തരൂല്ല. ലോകത്തിൽ ആര് ഏത് രുചിയുള്ള ഭക്ഷണം കണ്ടുപിടിച്ചു തന്നാലും ഉമ്മയുടെ മാറിടത്തിൽ നിന്ന് നമ്മൾ പകർന്നെടുത്ത ആ പരിശുദ്ധമാര അമ്മിഞ്ഞ പാലില്ലേ, അതിന്റെ ആ ഒരു മാധുര്യം അല്ലാഹു നമുക്ക് മറ്റും നിന്ന് തരൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, നിങ്ങൾ കുഞ്ഞിന് നിങ്ങൾ മുലപ്പാല് കൊടുക്കുക, കുഞ്ഞിന് നിങ്ങൾ മുലപ്പാല് കൊടുക്കുക. പാല് കൊടുത്തിട്ടില്ലെങ്കിൽ പരലോകത്തിൽ അല്ലാഹുവിന് അദാബ് തരുമെന്നാണ്. പാല് കൊടുത്താലോ, പാല് കൊടുത്താലോ പ്രിയപ്പെട്ടവരെ, പാല് കൊടുത്താൽ അല്ലാഹു നമുക്ക് എത്രമാത്രം വലിയ പ്രതിഫലങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്, എത്രമാത്രം വലിയ പ്രതിഫലങ്ങളാണ് തന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞിന് ആദ്യം നമ്മള് കുഞ്ഞിനെ പ്രസവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കൊടുക്കുന്ന പാലുണ്ടല്ലോ അല്ലേ അല്ലേ. നിങ്ങൾ ആലോചിക്കുക, ഹോസ്പിറ്റലിലാണെങ്കിലും വീട്ടിലാണെങ്കിലും, ഇപ്പൊ ഹോസ്പിറ്റലിലാണ് അധികം. അപ്പൊ നമ്മൾ ആദ്യം കൊടുക്കുന്ന പാല്, പ്രസവം കഴിഞ്ഞാല് ആദ്യമായി വരുന്ന ആ പാല്, അൽഹംദുലില്ലാഹ്, പാല് കൊടുക്കുമ്പോ ഒരുപാട് മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എങ്ങനെയെങ്കിലും കുഞ്ഞിനെ മാറിടത്തിലേക്ക് കൂട്ടിയിട്ട് എങ്ങനെയും പാല് എടുത്താ പോരാ, അതിനൊരുപാട് മര്യാദകളുണ്ട്. എങ്ങനെ ഇരിക്കണം, കിടന്നിട്ടാണോ, ചെരിഞ്ഞു കിടന്നിട്ടാണോ, എങ്ങനെയാണ് പാല് കൊടുക്കേണ്ടത്? അല്ലാഹുവേ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം അമ്മ പഠിപ്പിക്കുന്നുണ്ട്, കുഞ്ഞുമക്കൾക്ക് പാല് കൊടുക്കുമ്പോ ഉമ്മമാരെ നിങ്ങളെ മക്കൾക്ക് നിങ്ങൾ ആദ്യമായി കൊടുക്കുന്ന അമ്മിഞ്ഞ ആ പ്രിയപ്പെട്ട മക്കൾക്ക് നിങ്ങൾ കൊടുക്കുമ്പോ ബിസ്മില്ലാ മറന്നു പോവാ പാടില്ല.
ആദ്യമായി കുഞ്ഞു മക്കൾക്ക് നമ്മളെ പാല് കൊടുക്കുമ്പോൾ പെങ്ങളെ നിങ്ങളമ്മാരിടത്തില്ലെന്ന് ആദ്യമായി കുഞ്ഞിന് കൊടുക്കാറുള്ള പാല് നിങ്ങൾ കൊടുക്കുമ്പോൾ ഒരു മഞ്ഞ നിറത്തിലുള്ള പാലാണ് ആദ്യം വരുന്നത്. ആദ്യം വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാല് അതെ ആ പാലിന് അറബിയിൽ ലബാ എന്ന് പറയുന്നു. ആ പാലിലെ കൊളസ്ട്രോൾ അടങ്ങിയിട്ടുണ്ട്. അഥവാ അത് പ്രിയപ്പെട്ട കുഞ്ഞിന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രോട്ടീനുകൾ ആ ഒരു പാലിലൂടെ ആദ്യം വരുന്ന പാലിലൂടെ നമ്മുടെ കുഞ്ഞിനെ ആ ഒരു പാലിലൂടെ ലഭിക്കാം. നമ്മൾ ആദ്യം നമ്മളെന്ത് കരുതാം, മഞ്ഞ പാല ഇത് മഞ്ഞല്ലേ എന്ന് കരുതിയിട്ട് നമ്മൾ അത് ഒഴിവാക്കും. അത് പ്രിയപ്പെട്ട കുഞ്ഞിനെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പലരും അത് മനസ്സിലാക്കുന്നില്ല. അപ്പോ ആദ്യമായി നമ്മുടെ മാരടത്തിൽ നിന്ന് വരുന്ന പാല് പ്രിയപ്പെട്ട കുഞ്ഞിന് കൊടുക്കുമ്പോ അതിൽ നിന്ന് ആദ്യം കൊടുക്കുമ്പോ അതിന്റെ ആ ഒരു ചെറിയ മഞ്ഞ നിറം ഉണ്ടാവും. നമ്മൾ അത് ഒഴിവാക്കാൻ പാടില്ല. അത് കുഞ്ഞിന് നമ്മൾ കൊടുക്കണം. അങ്ങനെ ചെയ്യേണ്ടത് അത് കുഞ്ഞിനെ നമ്മൾ കൊടുക്കണം. അതിൽ രോഗപ്രതിരോധ ശേഷി അതിൽ അടങ്ങിയിട്ടുണ്ട്. അത് കുഞ്ഞിന് കൊടുക്കുമ്പോ ഒരുപാട് നിയമങ്ങൾ എങ്ങനെയെങ്കിലും മാറെടുത്ത് കുഞ്ഞങ്ങോട്ട് കരയുമ്പോ എങ്ങനെയെങ്കിലും കുഞ്ഞിനെ മാറെടുത്തിലേക്ക് അത് കൂട്ടിയിട്ട് പാലെടുത്താൽ മതിയോ? അങ്ങനെയല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ നല്ല നിയത്ത് വെക്കണം. എന്ത് പാല് കൊടുക്കുമ്പോ എങ്ങനെ നിയത്തേക്കണ്ട ഉസല്ലി ഫർള അങ്ങനെയൊന്നല്ല വെക്കേണ്ടത്. അങ്ങനെയല്ല. കുഞ്ഞിന് പാല് കൊടുത്താൽ ഒരുപാട് ശ്രേഷ്ഠത കിട്ടുമല്ലോ, ഒരുപാട് മഹത്വം കിട്ടുമല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരുപാട് മഹത്വങ്ങളെ കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ ആ മഹത്വം എനിക്ക് കിട്ടണമെന്ന നിയത്ത് വെച്ചിട്ട് നിങ്ങൾ പാല് കൊടുക്കുക. ആ മഹത്വവും ആ പ്രതിഫലവും എനിക്ക് ലഭിക്കണമെന്ന നിയത്ത് വെച്ചിട്ട് നിങ്ങൾ പാല് കൊടുക്കുക. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ ആ ഒരു നിയത്ത് വെച്ചിട്ട് നിങ്ങൾ കൊടുക്കണേ ഉമ്മമാരേ. ഇരുന്നു കൊണ്ടാണ് നിങ്ങൾ പാല് കൊടുക്കേണ്ടത്. ഇരുന്നു കൊണ്ടാണ് കുഞ്ഞു മക്കൾക്ക് നമ്മൾ പാല് കൊടുക്കേണ്ടത്. പലരും ശ്രദ്ധിക്കാറില്ല. ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. ഇരുന്നു കൊണ്ടാണ് നമ്മൾ വെള്ളം കുടിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നിന്നുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, നിന്നുകൊണ്ട് വെള്ളം കുടിക്കരുത്. അത് മാറാത്ത രോഗങ്ങളെ കൊണ്ട് പരീക്ഷിക്കപ്പെടാൻ കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട അറിവിന്ദിനാമിന്റെ കുടുംബങ്ങളോട് പറയാണ്, ഇരുന്നു കൊണ്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, ഇരുന്നു കൊണ്ട് നിങ്ങൾ വെള്ളം കുടിക്കുക. നിങ്ങളെ കുഞ്ഞു മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുമ്പോ നിങ്ങൾ ഇരുന്നു കൊണ്ടാണ് കൊടുക്കേണ്ടതെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീന് നമ്മെ പഠിപ്പിക്കുകയാണ്. പല ഉമ്മമാരെന്താ ചെയ്യാം, കിടന്നുകൊണ്ടാണ് പാല് കൊടുക്കുക അല്ലേ? പലരങ്ങനെയല്ലേ ചെയ്യാ? അതാണ് സുഖം, അതാണ് സുഖം. നമുക്ക് കിടന്നിട്ട് ഇങ്ങനെ കുഞ്ഞിനെ കൂട്ടിയിട്ട് ഓരോ ഉറങ്ങുന്നുണ്ടാവും, ഓരോ ഇങ്ങനെ കുഞ്ഞിങ്ങനെ ബേന്ന് കരയുന്നുണ്ടാവും. അങ്ങനെയാവരുത്, അങ്ങനെയാവരുത്. പാല് കൊടുക്കുമ്പോ അതിൻ്റെതായ മര്യാദകൾ നമ്മൾ പാലിക്കണം. എങ്ങനെ കിടന്നിട്ട് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞിനത് അപകടം. കിടന്നുകൊണ്ടല്ല പാല് കൊടുക്കേണ്ടത്, ഇരുന്നിട്ടാണ് പാല് കൊടുക്കേണ്ടത്. കുഞ്ഞിന് പാല് കൊടുക്കുമ്പോ നമ്മൾ അത് ശ്രദ്ധിക്കണം. കിബിലയിലേക്ക് മുന്നിട്ടിരിക്കാം, പറ്റുമെങ്കിൽ കിബിലയിലേക്ക് മുന്നിട്ടിരിക്കാം. മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹുവിന്റെ ജീവിത ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ, പ്രിയപ്പെട്ട ഷാഫി ഇമാമിനെ ഗർഭം ധരിക്കുന്ന സമയത്തെല്ലാം വുളൂ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. വുളൂ ചെയ്തിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. അല്ലാഹുവേ അല്ലാഹുവേ മാഷാ അല്ലാഹ്, ഷാഫി ഇമാം റളിയല്ലാഹുവിന്റെ പ്രിയപ്പെട്ട ഉമ്മ അമ്മിഞ്ഞ പാല് കൊടുക്കുമ്പോൾ വുളൂ ചെയ്തിട്ടായിരുന്നു കൊടുത്തിരുന്നത്. വുളൂ ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. പറ്റുമെങ്കിൽ നിങ്ങൾ വുളൂ ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമുക്കത് പറ്റൂല. പറ്റുന്ന സമയത്ത് വന്ന് പ്രസവിച്ച ഉടനെ പോയി കണ്ടപ്പോ വുളൂ എടുത്താണ്ട് വന്നില്ല കൊടുക്കാന്ന് പറഞ്ഞാൽ ചിലപ്പോ ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അതല്ല പറഞ്ഞത്, പറ്റുമെങ്കിൽ കുഞ്ഞിന് നിങ്ങൾ വുളൂ എടുത്തിട്ട് വേണം പാല് കൊടുക്കാൻ. ഇരുന്നിട്ട് വേണം, ഇരുന്നിട്ട് വേണം പാല് കൊടുക്കുക. അപ്പൊ എന്താ കിടന്നിട്ട് കൊടുത്താലേ, കിടന്നിട്ട് പാല് കൊടുത്താലേ അത് കുഞ്ഞിന് അപകടം സംഭവിക്കും. ഒന്നേ കിടന്നിട്ട് പാല് കൊടുക്കാൻ പാടില്ല, പാടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ശരിയായ രീതി ഇരുന്നിട്ട് തന്നെ കൊടുക്കണം, കുടിലയിലേക്ക് മുന്നിട്ട് തന്നെ കൊടുക്കണം. കാരണം കിടന്നിട്ട് പാല് കൊടുത്താൽ ശാസ്ത്രം പറയുന്നുണ്ട് കുഞ്ഞിന്റെ വായയും ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന
കുഞ്ഞിന്റെ പാല് കുടിക്കുന്ന, ഭക്ഷണം കഴിക്കുന്ന വായയും കേൾക്കുന്ന ചെവിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന യൂസ്ട്രക്കിയൻ കനാലിൽ മുലപ്പാല് കെട്ടിക്കിടക്കുമെന്നാണ്. കിടന്നുകൊണ്ട് പാല് കൊടുത്താൽ, കിടന്നുകൊണ്ട് പാല് കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞു കുടിക്കുന്ന ആ പാല് അവിടെ കെട്ടിക്കിടക്കുമെന്ന് ശാസ്ത്രലോകം പറയാം. ഇതുകൊണ്ട് തന്നെയല്ലേ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നിങ്ങൾ ഇരുന്നു കൊണ്ട് പാല് കൊടുക്കണം. കാരണം ആ ഒരു അപകടം കുഞ്ഞിന് സംഭവിക്കൂല. അപ്പൊ അങ്ങനെ കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് അണുബാധകൾ വന്നിട്ട് കുഞ്ഞിന് എന്ത് ചെയ്യും, അത് ദോഷകരമായി സാധിക്കും. അങ്ങനെ കുഞ്ഞിനെ നമ്മൾ എന്ത് ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. കുഞ്ഞിന് പിന്നെ വെറുതെ മരുന്ന് കൊടുത്തേക്കും. ആ കുഞ്ഞിന് മരുന്ന് കൊടുക്കുന്നതിന് കാരണക്കാരെ ആരെയാണ്, ആ പ്രിയപ്പെട്ട ഉമ്മയല്ലേ. അതുകൊണ്ടാണ് പരിശുദ്ധമായ ദീൻ അവിടെ പറഞ്ഞത് കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കുമ്പോ ഇരുന്നിട്ട് കൊടുക്കണം. കിടന്നിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ചെറിയ രൂപത്തിൽ അപകടം സംഭവിക്കും. ഇരുന്നിട്ട് നമ്മൾ പാല് കൊടുക്കണം കുഞ്ഞിന്, നമ്മൾ അങ്ങനെയാണ് നൽകേണ്ടത്. ഇരുന്നിട്ട് പാല് കൊടുക്കണം. വുദൂ ചെയ്യാൻ പറ്റുമെങ്കിൽ വുദൂ ചെയ്തിട്ട് കൊടുക്കണം. ഖിബ്ലയിലേക്ക് തിരിയാൻ പറ്റുമെങ്കിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞു കൊടുക്കണം. മാത്രമല്ല നിങ്ങൾ വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണേ. പാല് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണേ, വലത് ഭാഗത്ത് നിന്ന് ആരംഭിക്കണേ. കാരണം എന്താണ്, അതാണ് പ്രധാനപ്പെട്ട സുന്നത്ത്. സുന്നത്ത് മറക്കല്ല. അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹദിയായ ഹലീമ ബീബി റളിയല്ലാഹു അൻഹയുടെ മാരടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോ ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയാണ്, എന്തോ ഒരു അത്ഭുതമാണ് റബ്ബേ, എന്തോ ഒരു അത്ഭുതമാണ് റബ്ബേ, അത്ഭുതമാണ് തമ്പുരാനെ. ഈ പ്രിയപ്പെട്ട പൊന്നുമോൻ പാല് കുടിക്കുന്നത്, ഈ പ്രിയപ്പെട്ട പൊന്നുമോ പാല് കുടിക്കുന്നത്, എന്റെ വലത് ഭാഗത്ത് മാരടത്തിൽ നിന്നാണ്, എന്റെ വലത് ഭാഗത്ത് മാരണത്തിൽ നിന്നാണ്. അങ്ങനെ കുഞ്ഞുമക്കൾ വളരുന്നത് ഉമ്മയുടെ ആ ഒരു നിയന്ത്രണത്തിനാവട്ടെ. ഉമ്മ നിങ്ങളെ നിയന്ത്രണം നല്ലതുപോലെ വേണം എന്ന് പറഞ്ഞാൽ പാല് കൊടുക്കുന്ന കാലഘട്ടത്തിൽ തന്നെ ഉമ്മയുടെ നിയന്ത്രണം വേണം. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ച ഈ സുന്നത്തുകള്, പരിശുദ്ധമായ ദീന് പഠിപ്പിച്ച ഈ സുന്നത്തിലൂടെയാണ് പ്രിയപ്പെട്ട കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കുന്നതെങ്കിൽ ആ കുഞ്ഞുമോൻ വളരുന്നത് സ്വാലിഹായ മോനായിട്ടാണ്, ആ കുഞ്ഞുമക്കൾ വളരുന്നത് സ്വാലിഹായ മക്കളായിട്ടാണ്. ഹലീമ ബീബി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ടല്ലോ, എന്റെ പ്രിയപ്പെട്ട കുഞ്ഞ് അമ്രത്ത് എന്ന പൊന്നുമോൻ ഇടത് ഭാഗത്തുള്ള മാരടത്തിൽ നിന്ന് പാല് കുടിക്കുന്നു. എന്റെ മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മുഹമ്മദ് എന്ന പൊന്നുമോൻ അല്ല മീൻ എന്ന പൊന്നുമോനെ പാല് കുടിക്കുന്നത്, എന്റെ വലത് ഭാഗത്തെ മാരടത്തിൽ നിന്നാണ് റബ്ബേ, വലത് ഭാഗത്തെ മാരടത്തിൽ നിന്നാണ് നിങ്ങൾ തുടങ്ങേണ്ടത്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. മറ്റൊരു പ്രധാനപ്പെട്ട സുന്നത്ത് പറയട്ടെ പ്രിയപ്പെട്ടവരെ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, നിങ്ങൾ പാല് കൊടുക്കുമ്പോ ബിസ്മില്ലാ നിങ്ങൾ മറക്കല്ല. കുഞ്ഞിനെ ഏതായാലും ബിസ്മില്ലാൻ പറ്റൂല, നമ്മൾ ബിസ്മി ചൊല്ലി കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ട് മാറിടത്തിലേക്ക് കുട്ടിയെ നമ്മൾ ചേർത്ത് വെക്കണം. എന്നിട്ടോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞിട്ടാണ് മാറിടത്തിലേക്ക് നിങ്ങൾ കുഞ്ഞിനെ ചേർത്ത് വെക്കേണ്ടത്. മാറിടത്തിലേക്ക് ചേർത്ത് വെച്ചിട്ട് പാല് നിങ്ങൾ വായയിലേക്ക് ആക്കി കൊടുക്കുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് നിങ്ങൾ പറയണേ. ബിസ്മി കൊണ്ട് തുടങ്ങിയിട്ട് ഹംദ് കൊണ്ട് അവസാനിപ്പിക്കണം. അഥവാ കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എന്ന് പറയണം. കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ ഉമ്മമാരെ നിങ്ങളാണ് പറഞ്ഞു കൊടുക്കേണ്ടത് അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. കുഞ്ഞ് പാല് കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യാം, ഉടനെ നമ്മൾ കുഞ്ഞിനെ, ചെറിയ കുഞ്ഞാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇടത് ഭാഗത്തെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കൂലേ. അങ്ങനെയാണ് കുഞ്ഞുമക്കള് പ്രസവിച്ച് അവർക്ക് നമ്മൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അല്ലേ, അങ്ങനെ ചെയ്യും. കുഞ്ഞുമക്കളെ ഇടത് ഭാഗത്തെ ഷോൾഡറിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് പുറത്തിങ്ങനെ കെട്ടി കൊടുക്കും. മാറ്റം വേണ്ടത് പതുക്കെ അങ്ങനെ കൊട്ടി കൊടുക്കും. നമ്മൾ എന്തിനാ കൊട്ടി കൊടുക്കുന്നത്, കരിപ്പ് പോവാതിരിക്കാൻ.
അത് നമ്മൾ ചെയ്യലോ. അപ്പൊ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ് എന്ന് പറയണം. ഒന്നായിട്ട് വന്ന് പേരരുത്, ഒന്നായിട്ട് വന്ന് മേടരുത്. പതുക്കെ ഇങ്ങനെ തോൽത്തേക്ക് ഇങ്ങനെ വെച്ചെടുത്ത് എന്ത് ചെയ്യണം, ആ നെഞ്ഞിങ്ങനെ ഷോൾഡറിലേക്ക് വെച്ചിട്ട് ആ ഭാഗം വെച്ചിട്ട് പതുക്കെ നമ്മളിങ്ങനെ ഒന്നിങ്ങനെ തട്ടി കൊടുക്കും. അപ്പൊ നമ്മൾ പറയാം അൽഹംദുലില്ലാഹ്. അങ്ങനെ ചെയ്യല്, അങ്ങനെയാണ് ചെയ്യല്. ആണുങ്ങള് പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, അങ്ങനെയൊക്കെ ഉണ്ട്, അങ്ങനെയൊക്കെ ഇയാൾ ഇതൊക്കെ നിങ്ങള് ചോദിച്ചു നോക്കി, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോ അങ്ങനെ കുട്ടി കൊടുക്കുമ്പോ അൽഹംദുലില്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് പറയണം, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടി കൊടുക്കുക. അങ്ങനെയാ വേണ്ടത്. അപ്പോ ചില ആളുകൾ എന്ത് കരുതുന്നു, ചില ആളുകൾ ആദ്യം ഈ പാല് കൊടുക്കുന്ന ഉമ്മമാര് കാര്യം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യും, പാല് കൊടുക്കും. പാല് കൊടുക്കുമ്പോ പാലില്ല എന്ന് കരുതിയിട്ട് നമ്മൾ കുപ്പി പാല് കൊടുക്കും, അതൊക്കെ കയറ്റിയിട്ട് കുപ്പി പാല് കൊടുക്കും. ഈ പാലില്ലെങ്കിൽ മാറിടത്തിൽ ഒരു പെണ്ണ് പ്രസവിച്ചു കഴിഞ്ഞാൽ രണ്ട് ദിവസമാകുമ്പോഴാണ് ആ പെണ്ണിന്റെ മാറിടത്തിലേക്ക് യഥാർത്ഥത്തിൽ പാല് ഉൽപ്പാദിക്കുന്ന ഗ്രന്ഥി, തലച്ചോറിലെ ഗ്രന്ഥി അത് വർക്ക് ചെയ്തിട്ട് രണ്ട് ദിവസമാകുമ്പോഴാണ് ശരിക്കുള്ള പാല് ആ മാറിടത്തിൽ ഉൽപാദനം ചെയ്യുന്നത്. അപ്പൊ അതുവരെ പാമ്പ് അതുവരെ പാലില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടിക്ക് നമ്മൾ അതും കൊടുക്കും. അങ്ങനെ ചെയ്യരുത്. നിങ്ങളെ മാറിടത്തിലുള്ള പാല് കുട്ടി ഊമ്പിയെടുക്കണം, ഊമ്പിയെടുക്കണം. ഊമ്പിയെടുക്കുമ്പോഴാണ് മാറിടത്തിലേക്കുള്ള പാല് തരുന്ന തലച്ചോറിലെ ഗ്രന്ഥി വർക്ക് ചെയ്യുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണേ, ഓക്കെ പാലില്ലടീ എന്ന് പറഞ്ഞിട്ട് ഓൾക്ക് ഉള്ളതൊക്കെ വാങ്ങി കൊടുക്കും. വാങ്ങി കൊടുക്കണ്ടെന്നല്ല പറഞ്ഞത്, കുട്ടിക്ക് കൊടുക്കുന്നത് പാല് തന്നെയായിരിക്കണം. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. അത് എത്രത്തോളം ആ കുഞ്ഞ് ഊമ്പി വലിക്കുന്നുണ്ടോ അത്രത്തോളം അത്രത്തോളം മാറിടത്തിലേക്ക് പാല് ഇറങ്ങി വരുന്നതാണ്. ഇത് പല ആളുകളും ശ്രദ്ധിക്കില്ല. അതങ്ങനെ ഇറങ്ങി വന്ന് ശരിയാവണേക്ക് തന്നെ രണ്ട് ദിവസം പിടിക്കും. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിക്കുക. പിന്നെ മറ്റൊന്ന്, ആദ്യം നമ്മൾ പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ദാഹമകറ്റാനുള്ള സാധാരണ വെള്ളമാണ് മാറിടത്തിൽ നിന്ന് വരാം. നിങ്ങൾക്കത് അറിയാലോ. നമ്മൾ എന്ത് ചെയ്യും, സാധാരണ ഇപ്പൊ കുഞ്ഞ് പാല് കുടിക്കുന്നത് എപ്പോഴാണ്, ഒരു ഒരു സമയം ഒരു 10-15-20 മിനിറ്റ് ഒരു മാറിടത്തിൽ മാത്രം ഒരു മുലപ്പാല് മാത്രം ഇങ്ങനെ കുടിക്കും. ചില ആളുകള് 5 മിനിറ്റ് അത് കൊടുക്കും, എന്നിട്ട് 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തെ മാറിലേക്ക് മാറ്റി വെക്കും. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്. കാരണം ഒരു കുഞ്ഞ് മാറിടത്തിൽ നിന്ന് പാല് കുടിക്കുമ്പോ 5 മിനിറ്റ് കൊണ്ട് 10 മിനിറ്റ് കൊണ്ട് ആ കുഞ്ഞിന്റെ മാറിടത്തിൽ നിന്ന് കിട്ടുന്നത് വെറും വെള്ളമായിരിക്കും, അഥവാ പാലിന്റെ തനിമയാർന്ന വെള്ളം. ആ വെള്ളം കുഞ്ഞിന് ദാഹമകറ്റാനുള്ളതാണ്. 10 മിനിറ്റ് അതല്ലെങ്കിൽ 5-10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുഞ്ഞിന്റെ വിശപ്പ് അകറ്റാനുള്ള കട്ടിയുള്ള പാല് ആ മാറിടത്തിൽ നിന്ന് വരാം. അപ്പൊ ചില ഉമ്മമാര് കുഞ്ഞുമക്കൾക്ക് പാല് കൊടുക്കുമ്പോ 5 മിനിറ്റ് കൊടുക്കും, എന്നിട്ട് രണ്ടാമത്തെ മാറിടത്തിലേക്ക് ചേർത്തി വെക്കും, എന്നിട്ട് അവിടെ 5 മിനിറ്റ് കൊടുക്കും. അപ്പൊ രണ്ടോടത്തൊന്നും കിട്ടണം തേക്കണം, ദാഹമകറ്റാനുള്ള ആ ഒരു പാലായിരിക്കും. എന്നിട്ട് നമ്മൾ പറയും, കുട്ടി തടിയില്ല, കുട്ടി തൂക്കല്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മള് നല്ല ആരോഗ്യമുള്ള മക്കളാവണമെങ്കിലേ മക്കളെ പ്രായത്തിനനുസരിച്ച് തൂക്കൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പൊ 5 മിനിറ്റ് പാല് കൊടുക്കുമ്പോ ആ 5 മിനിറ്റ് കൊണ്ട് വരുന്നത് എന്തായിരിക്കും, ദാഹം തീർക്കാനുള്ള പാലായിരിക്കും, വെള്ളം അഥവാ വെള്ളം ദാഹം തീർക്കാനുള്ള പാല്. ആ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ആ പ്രിയപ്പെട്ട മക്കൾക്ക് വിശപ്പടക്കാനുള്ള കട്ടിപ്പാല് വരിക. അതങ്ങനെയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ ഏകദേശം ഒരു 15-20 മിനിറ്റ് നമ്മൾ ആ മാറിടത്തിൽ നിന്ന് തന്നെ മക്കൾക്ക് പാല് കൊടുക്കാം. എന്നിട്ടേ രണ്ടാമത്തെ മാറിടത്തിലേക്ക് നമ്മളെ മക്കളെ മാറ്റാൻ പറ്റുള്ളൂ. അല്ലാതെ ഇവിടെ വലത് ഭാഗത്തെ മാറിടത്തിൽ 5 മിനിറ്റ് കൊടുത്തിട്ട് ഇടത് ഭാഗത്ത് കൊടുത്ത രണ്ടിലും അതേ മാർക്ക് ദാഹം കെട്ടാലേ പാല് കിട്ടുള്ളൂ. കുഞ്ഞിന് വിശപ്പെടുക്കാല്ല, ആ ഒരു പോഷക ശരീരത്തിലേക്ക് കേറൂല. അപ്പോ അത് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയതാണ്. പിന്നെയോ രക്ഷിതാക്കളെ ഉമ്മമാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, കുഞ്ഞുമക്കൾക്ക് നിങ്ങൾ പാല് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കണേ. കാരണം എന്തെന്നറിയോ, കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ. പോഷകമുള്ള ആഹാരങ്ങൾ നിങ്ങൾ കഴിക്കണോ, നല്ല ഭക്ഷണങ്ങൾ നിങ്ങൾ കൃത്യമായി നിങ്ങൾ കഴിക്കുക ഉമ്മമാരെ. കുഞ്ഞിന് പോലും നിങ്ങൾക്ക് പട്ടിണി ഇടാൻ പാടില്ലല്ലോ. നിങ്ങളെ പട്ടിണി കിടന്നാൽ അത് കുഞ്ഞുമക്കൾക്ക് പോലെ ബാധിക്കുമെന്ന് നിങ്ങൾ മറക്കല്ല. നിങ്ങളെ പട്ടിണി കിടന്നാൽ കുഞ്ഞുമക്കൾക്ക് പോലും അത് ബാധിക്കുമെന്ന് നിങ്ങൾ മറക്കല്ലേ. അതുകൊണ്ട് പാല് കൊടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബിസ്മി ചൊല്ലിയിട്ട് നിങ്ങൾ വെള്ളം കുടിക്കണേ, നിങ്ങളെ വെള്ളം കുടിക്കണേ. അത് പാലിനെ വീണ്ടും ഉൽപാദിപ്പിക്കാനത് സഹായിക്കുമെന്നാണ് മറന്നു പോവല്ല.
അൽഹംദുലില്ലാഹ്. മഹാന്മാരെ നമ്മ പഠിപ്പിക്കുകയാണ്, മഹാന്മാരെ നമ്മ പഠിപ്പിക്കുന്നതാണ്. പാല് കൊടുക്കുന്നതിന് മുമ്പേ, പാല് കൊടുക്കുന്നതിന് മുമ്പേ ഇതെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് എന്തിനാണ്? അമ്മിഞ്ഞ കൊടുക്കുമ്പോ ആ അമ്മിഞ്ഞയിലൂടെ അമ്മിഞ്ഞ കുടിച്ചിട്ട് വളരുന്ന പൊന്നുമോൻ, പൊന്നുമോൻ നല്ല മോളാവണമല്ലോ, നല്ല മോളാവണമല്ലോ, നല്ല മക്കളായിട്ട്, ആരോഗ്യമുള്ള മക്കളായിട്ട് നമ്മളെ മക്കൾ മാറണ്ടേ. ഒരു അസുഖങ്ങളില്ലാത്ത, വിഷമങ്ങളില്ലാത്ത, പ്രയാസങ്ങളില്ലാത്ത, നല്ല ആരോഗ്യമുള്ള തങ്കക്കുടങ്ങളായിട്ട് നമ്മളെ മക്കൾ മാറണ്ടേ ഉമ്മമാരെ. അതുകൊണ്ട് പാല് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളെ കൈകളും നിങ്ങളെ മാറിടങ്ങളും നിങ്ങൾ വൃത്തിയാക്കണേ. വൃത്തിയാക്കാതെ മക്കൾക്ക് നിങ്ങൾ പാല് കൊടുക്കാൻ പാടില്ല. അല്ലാഹുവേ, ചെറിയ മക്കളാണല്ലോ, കുഞ്ഞു മക്കളാണല്ലോ. ഒരു അസുഖം വന്നാൽ പ്രതിരോധ ശേഷി അവർക്ക് കുറവാണ്, ഒരു രോഗം വന്നാൽ താങ്ങാനുള്ള കഴിവർക്കില്ലല്ലോ. അല്ലാഹുവേ, നമ്മുടെ കൈകൾക്കിടയിൽ കുഞ്ഞു മക്കളെ ശരീരം കുടുങ്ങിയാലും മുറിവ് വരുമല്ലോ. ചെറിയ ശരീരമല്ലേ, കട്ടിയില്ലാത്ത ശരീരമല്ലേ. അതുകൊണ്ടല്ലേ തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് നമ്മളെ പിന്നാര മക്കളെ നമ്മളെ കൊണ്ട് നടക്കുന്നത്. മക്കൾക്ക് പാല് കൊടുക്കുന്നതിന് മുമ്പേ നിങ്ങളെ മാറിടങ്ങൾ നിങ്ങൾ വൃത്തിയാക്കണേ പെങ്ങളെ, നിങ്ങളെ കൈകൾ നിങ്ങൾ വൃത്തിയാക്കണേ പെങ്ങളെ. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹുവേ, പ്രിയപ്പെട്ട ഉമ്മമാരെ, ഒരിക്കലും നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ടെൻഷൻ കൊണ്ടുവരാൻ പാടില്ല. എന്റെ കുഞ്ഞിന് പാല് കൊടുക്കാ, പാല് ഉണ്ടാകൂലേ റബ്ബേ, എനിക്ക് മുലപ്പാലുണ്ടാകൂലേ റബ്ബേ, എനിക്ക് പാല് കുറവാണോ റബ്ബേ എന്നൊരു ടെൻഷൻ, ഒരു പ്രയാസം നിങ്ങളെ മനസ്സിൽ നിങ്ങൾ കൊണ്ടുവരാ പാടില്ല. കാരണം എന്താണ്? നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ടെൻഷൻ കൊണ്ടുവന്നാൽ അത് പാലിനെ പോലും ബാധിക്കുന്നതാണ് പെങ്ങളെ. നിങ്ങളെ മനസ്സിലേക്ക് നിങ്ങൾ ടെൻഷൻ കൊണ്ട് വന്നാൽ അത് പാല് ഉൽപ്പാദിപ്പിക്കുന്നതിന് പോലും ബാധിക്കുമെന്നാണ് ശാസ്ത്രലോകം പറയുകയാണ്. അത് പാല് ഉൽപ്പാദിക്കുന്നതിന് പോലും ബാധിക്കുമെന്നാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പാലുണ്ടാകുമോ, പാലുണ്ടാകുമോ എന്ന ടെൻഷൻ ഒഴിവാക്കിയിട്ട് പാലുണ്ടാവാ പടച്ചുറപ്പിനോട് ദുആഹ ചെയ്യണേ. മാറിടത്തിൽ പാലില്ലാത്തവരെ, മാറിടത്തിൽ പാല് കുറഞ്ഞവരെ, ഒരു സൂറത്ത് ഞാൻ നിങ്ങൾക്ക് മുമ്പ് പറഞ്ഞു തന്നതാണ്, എന്നാലും ഒരു തവണ കൂടി ഞാൻ പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്ത് കൗസർ ഉണ്ടല്ലോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നാ അഅ്തൈനാകൽ കൗസർ ഫസ്ല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിയക ഹുവൽ അബ്തറ. ആ സൂറത്ത് പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ ഊതുക, ആ സൂറത്ത് പാരായണം ചെയ്തിട്ട് വെള്ളത്തിൽ ഊതുക. ഒരു 11 പ്രാവശ്യം ആ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്യണേ. ഒരു 11 തവണ ആ സൂറത്ത് ഓതിയിട്ട് നിങ്ങൾ ആ വെള്ളം കുടിക്കുക ഉമ്മമാരെ. ആ വെള്ളം നിങ്ങളെ മാറിടത്തിൽ നിങ്ങൾ കുടയണം പെങ്ങളെ. ആ വെള്ളം നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. ഇൻഷാ അല്ലാ, മക്കളെ കൊണ്ട് വീണ്ടും വീണ്ടും നിങ്ങളിങ്ങനെ മാറിടത്തിലേക്ക് ചേർത്തി പിടിച്ച് കുമ്പിപ്പിക്കുക. മക്കൾ നിങ്ങളെ പാലിട് മാറിടത്തിൽ നിന്ന് പാല് എത്രത്തോളം വലിച്ചെടുക്കുന്നുണ്ടോ അത്രത്തോളം നിങ്ങളെ പാല് ഉൽപ്പാദിപ്പിക്കുന്ന തലച്ചോറിലെ ഗ്രന്ഥി വർക്ക് ചെയ്യുമെന്നാണ്. അങ്ങനെ നിങ്ങൾക്ക് നല്ല ബർക്കത്തുള്ള പാല് നൽകുമെന്നാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തിൽ കൗസർ. പാരായണം ചെയ്തിട്ട് വെള്ളം കുടിച്ചാൽ, ആ വെള്ളം നിങ്ങളെ മാറിടത്തിൽ നിങ്ങളെ കുടഞ്ഞാൽ, ആ വെള്ളം കൊണ്ട് നിങ്ങളെ മാറിടം കഴുകിയാൽ, അല്ലാഹു നല്ല ബർക്കത്തുള്ള മനോഹരമായ പാലിനെ നിങ്ങളെ മാറിടത്തിലൂടെ നൽകുമെന്നാണ്. അല്ലാഹു നമുക്ക് അതിന് തൗഫീക് തരട്ടെ ഇൻഷാ അല്ലാഹ്. ഇനി അതിന്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞാൽ പാല് കൊടുത്താലുള്ള പ്രതിഫലങ്ങൾ എന്തൊക്കെയാ, അതൊക്കെ പഠിക്കണ്ട. പാല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു തരുന്ന കുറേ പ്രതിഫലം അല്ലാ ഇൻഷാ അല്ലാഹ്. അതിനെ കുറിച്ചിട്ട് നാളെ നമുക്ക് ചർച്ച ചെയ്യാം.
പാല് കൊടുത്തു കഴിഞ്ഞാൽ അല്ലാഹു നമുക്ക് തരുന്ന പ്രതിഫലങ്ങൾ. ഇപ്പൊ പാല് കൊടുക്കേണ്ട രൂപം നമ്മൾ പഠിച്ചു കഴിഞ്ഞു, അങ്ങനെ തന്നെ കൊടുക്കണം. ഇതൊക്കെ മുമ്പ് പറയേണ്ടിനെ മൂലേരെ വിഷയപ്പളൽ എത്തിയത് മുമ്പ് പറയാൻ പറ്റില്ല. കുട്ടീനാവണിന് മുമ്പ് പാല് കൊടുക്കുന്ന കുറച്ച് പണ്ട് കാര്യമില്ലല്ലോ. അപ്പൊ കുട്ടീനാവണിന് മുമ്പ് അതിന്റെ മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറയണം. അറിവിനിലാവിൽ ഓരോ എപ്പിസോഡ് ഇൻഷാല്ലാ ഇനി അടുത്ത അല്ലെങ്കിൽ നിങ്ങളെ മക്കൾക്ക് പറഞ്ഞെടുത്തോളി, മരുവക്കൊക്കെ പറഞ്ഞെടുത്തോളി, അയൽവാസികൾക്ക് പറഞ്ഞെടുത്തോളി, അറിവിനിലാവിന്റെ കുടുംബങ്ങൾക്ക് പറഞ്ഞെടുത്തോളി. ഇനിയും ശ്രദ്ധിക്കാം. എന്തിനാ നിർത്താൻ പോയത്? നിർത്തിയിട്ടല്ലേ. അപ്പോ അതിന്റെ ബാക്കി ഭാഗം പാല് കൊടുത്തു കഴിഞ്ഞാലുള്ള പ്രതിഫലങ്ങളെ കുറിച്ച് ഇൻഷാല്ലാ നമുക്ക് പറയണം. അല്ലാഹുവേ ഞങ്ങളെ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. പാല് കൊടുക്കുമ്പോ ഇൻഷാല്ലാ എന്താ നമ്മൾ ചൊല്ലേണ്ടത്, എന്താ നമ്മൾ പറയേണ്ടത്, അതൊക്കെ ഇൻഷാല്ലാ നാളത്തെ മജ്ലിസ് ഇൻഷാല്ലാ നല്ല മനോഹരമായിട്ട് നമുക്ക് പറയണം. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ റഹ്മാനെ, തൗഫീഖ് നൽകണേ റഹ്മാനെ, ഞങ്ങളെ മജ്ലിസിനെ കബൂലാക്കണേ റബ്ബേ, ഇജാബത്തോടെ കബൂലാക്കി ഞങ്ങളെ അനുഗ്രഹിക്കണേ അല്ലാ. പാലിൻ സുഗന്ധം എന്ന് മറക്കാമോ, താലോലം പൊന്നുമ്മാ നൽകിയിലേ അമ്മിഞ്ഞ, താലോലം പൊന്നുമ്മാ നൽകിയിലേ അമ്മിഞ്ഞ, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ്, ഉമ്മയുടെ മാറിൽ തലചായ്ച്ചോറങ്ങിലേ, സ്നേഹത്തിൽ സുഗന്ധം നാ പാലിൽ നോകർന്നീലേ, ഉമ്മയുടെ മാറിൽ തലചായ്ച്ചോറങ്ങിലേ, സ്നേഹത്തിൽ സുഗന്ധം നാ പാലിൽ നോകർന്നീലേ, താലോല പാട്ടുകൾ പാടി ഉമ്മ പകർന്നില്ലേ, അമ്മിഞ്ഞ പാലിൽ മധുരം ഉമ്മ പകർന്നീലേ, താലോല പാട്ടുകൾ പാടി ഉമ്മ പകർന്നീലേ, അമ്മിഞ്ഞ മധുരം നൽകി പാല് നുകർന്നീലേ, മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം, മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹക്കനിയാണ്, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹക്കനിയാണ്, അമ്മിഞ്ഞ പാലിൽ മധുരം ഒന്ന് മറക്കാമോ, അമ്മിഞ്ഞ പാലിൻ സുഗന്ധം ഒന്ന് മറക്കാമോ, ഉമ്മയുടെ മാറിൽ തലചായ്ച്ചോറങ്ങീലേ, സ്നേഹത്തിൽ സുഗന്ധം നാ പാലിൽ നുകർന്നീലേ, മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം, മധുരിക്കും ഓർമ്മകളാം മായാത്ത ഓർമ്മകളാം, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ്, സ്നേഹക്കടലാണ് ഉമ്മ സ്നേഹനിധിയാണ്.